ഈ പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങൾ അനാവരണം ചെയ്യുക എന്നതാണ് മനുഷ്യൻ കണ്ടെത്തുന്നത്. അതിനാണ് സയൻസ്. സയൻസ് എന്ന് പറഞ്ഞാല് അത് ഒരു ശാസ്ത്രം എന്ന് നമ്മൾ പറയുന്ന സയൻസ് എന്ന ഇംഗ്ലീഷ് ഭാഷയിൽ സയന്റിയ എന്ന ലാറ്റിൻ വാക്കുന്നുണ്ടായത്. അതിന്റെ അറിവ് എന്നാണ് അർത്ഥം, അറിവ്. അപ്പൊ ഈ പ്രപഞ്ചത്തിലുള്ള അത്ഭുതങ്ങൾ അനാവരണം ചെയ്ത് അതിലുള്ള ഓരോ കാര്യം മനുഷ്യന്റെ ഡി എൻ എ കണ്ടുപിടിച്ചു. അത് മനുഷ്യന്റെ കോശത്തിനകത്തുള്ള ഡി എൻ എയിൽ എന്താണ്, അതിന്റെ അത് ഇൻസുലിന്റെ ജീൻ ഏതാണ്, ഓരോ അസുഖത്തിനും കാരണമായ ഓരോ പ്രവർത്തനത്തിനും രോമം വളരാൻ ആവശ്യമായ ജീൻ. ഒരു മനുഷ്യന്റെ മുഴുവൻ കാര്യങ്ങളും അവന്റെ കോശത്തിന്റെ ജീനിനുള്ളിൽ രേഖപ്പെടുത്തി, ന്യൂക്ലിയസിലുള്ള ഡി എൻ എന്റെ ഉള്ളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാണ്. അപ്പൊ അത്രയും അറിവ് ആ കോശത്തിന്റെ ഉള്ളിലുണ്ട്. അതെവിടെ എങ്ങനെയാണ് രേഖപ്പെടുത്തിയത് എന്ന് മാത്രമാണ് മനുഷ്യൻ കണ്ടെത്തുന്നത്. ഇപ്പൊ ഇൻസുലിൻ, പുതിയ ഇൻസുലിൻ ഉണ്ടാക്കുന്നു, അത് മനുഷ്യന്റെ ഇൻസുലിന് കാരണമായ ജീൻ ഏതാണ് എന്ന് ആ ജീനിനെ തിരിച്ചറിയണം, ആ ജീനിനെ കണ്ടെത്തണം. അവിടെ ആദ്യം അങ്ങനെ ജീന് പഠിച്ചോ സ്ഥാപിച്ചു വെച്ചിരിക്കണേ, അത് കണ്ടെത്തുക മാത്രമാണ് മനുഷ്യൻ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ പുതുതായിട്ടൊന്നും ഉണ്ടാവുന്നില്ല. ഏതൊരു പുതിയ സാധനം മനുഷ്യന്റെ കറണ്ട്, കറണ്ട് ഇടി മിന്നുമ്പോൾ കറണ്ട് ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ആ കറണ്ട് എങ്ങനെ കൃത്രിമമായി ഉണ്ടാക്കാം, അത് ടർബൈൻ കറക്കി വെള്ളത്തിൽ നിന്നുണ്ടാക്കാം, കാറ്റിൽ നിന്നുണ്ടാക്കാം, ഇപ്പൊ സോളാറിൽ നിന്നുണ്ടാക്കാം, സൂര്യപ്രകാശത്തിൽ എനർജി ഉണ്ട് അതിന് ഉണ്ടാക്കാം. അപ്പൊ ആ കറണ്ട് ആദ്യം സൂര്യപ്രകാശത്തിൽ ഉണ്ട്, അത് കണ്ടെത്തുക മാത്രമാണ് മനുഷ്യൻ ചെയ്തത്. ഇപ്പൊ ശാസ്ത്രം എന്ന് പറയുമ്പം ഈ അള്ളാഹു സൃഷ്ടിച്ച ഈ സൃഷ്ടി പ്രപഞ്ചം, അതാണ് അള്ളാഹു ഇങ്ങനെ ആകാശ ഭൂമികളെ ഞാൻ സൃഷ്ടിച്ചു എന്ന് ഇടക്കിടക്ക് പറയണേ ഖുർആനിൽ. നമ്മളിങ്ങനെ എന്താ പഠിച്ചോ, ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ കുട്ടിന് കയം കെട്ടാര് ഖലഖൽ മൗത വൽ ഹയാത, ജീവൻ സൃഷ്ടിച്ചു, മരണം സൃഷ്ടിച്ചു, ഭൂമി സൃഷ്ടിച്ചു, ഏഴ് ആകാശങ്ങളെ സൃഷ്ടിച്ചു എന്നിങ്ങനെ ഇടക്കിടക്ക് പറയാൻ മാത്രമുണ്ട്. നിങ്ങൾ ആലോചിക്കുന്നു ഈ ആകാശ ഭൂമികൾക്കിടയിൽ, പണ്ട് ഞാൻ അങ്ങനെ ആലോചിച്ചു ആകാശഭൂമിക്ക് തടിയിൽ എന്താണ്, പക്ഷെ ആകാശത്തിൽ നിന്ന് നോക്കിയാൽ കുറെ ഇരുട്ട് മാത്രമേ ഉള്ളൂ, കുറച്ച് നക്ഷത്രങ്ങളുടെ അടിയിലായി നക്ഷത്രങ്ങളുടെ ഇടയിൽ എന്താണുള്ളത്, ഒന്നുമില്ലാതെ ഞാൻ അത്രയും കാലം വിചാരിച്ചത്. പക്ഷെ അതിന്റെ അടിയിൽ പ്ലാസ്മ ഉണ്ടെന്നാ പറയുന്നത്, പ്ലാസ്മ ഗ്യാസ് ഒരു പ്രത്യേക അവസ്ഥയിൽ അതിന്റെ അടിയിൽ നിൽക്കുന്നുണ്ട്. അതാണ് നമ്മൾ ആദ്യം ഒന്നുമില്ലാന്ന് വിചാരിച്ചത്, ഇപ്പൊ അവിടെ എന്തോ ഉണ്ട് എന്നാ പറയണത്. അപ്പൊ അങ്ങനെ ആ ആയത്ത് ഒന്നും കൂടി മൊഞ്ചായി തോന്നുന്ന ആയത്ത് ഓതുമ്പോ എന്ത്, അള്ളാഹു ആകാശ ഭൂമികളെയും അതിന്റെ ഇടയിലുള്ളതിനെയും സിദ്ധിച്ചു എന്നുള്ള പ്രത്യേകം പറയുന്നുണ്ട്. എന്താപ്പ അതിന്റെ അടിയിൽ, അതിന്റെ അടിയിലെത്തില്ലല്ലോ, നക്ഷത്രങ്ങളുടെ അടിയിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുണ്ട് എന്നാണ് ഇപ്പൊ പറയുന്നത്. പ്ലാസ്മ എന്ന് പറഞ്ഞ സാധനം ഉണ്ട്, ഗ്യാസ് പ്രത്യേക ഒരവസ്ഥയിൽ അവിടെ കിടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഇതൊക്കെ അള്ളാഹു നേരത്തെ സൃഷ്ടിച്ച, ഇതൊക്കെ ഇങ്ങനെ മനുഷ്യൻ കണ്ടെത്തണം. അപ്പൊ ഇത് കണ്ടുപിടിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രപഞ്ചത്തിലെ ഓരോ രഹസ്യങ്ങളും, ഇപ്പൊ നമ്മൾ ഫിസിക്സ് ആകട്ടെ കെമിസ്ട്രി ആകട്ടെ, ഒരു ആസിഡ്, ഒരു ആൽക്കലി, ഒരു ഒരു സംയുക്തം, ഒരു മോളിക്യൂൾ, നമ്മളെന്താണ് ഈ ടേബിള് എന്താണ് കെമിസ്ട്രിയിലെ പീരിയോഡിക് ടേബിളിലുള്ള ഓരോ മൂലകങ്ങളും ഒരു പുതിയ മൂലകം കണ്ടെത്തി എന്നാ പറഞ്ഞത്. ഈ ഒന്ന് കണ്ടെത്തിയ ഒരാൾ ഇങ്ങനെ ഓന്റെ പരിയിൽ ഉണ്ടാക്കിയതല്ല, അതിവിടെ ഉള്ളൊരു മൂലകത്വം പുതിയത് കണ്ടെത്തുകയാണ്. ഇതുവരെ ആരും കണ്ടെത്താത്തൊരു സാധനം ഇന്ന സ്ഥലത്ത് നിന്ന് കണ്ടെത്തി. അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ ഇവിടെ ഇപ്പൊ നിങ്ങൾ ഏത് കെമിസ്ട്രി എടുത്താലും ഫിസിക്സ് എടുത്താലും എന്തൊക്കെ ഈ സയൻസ് ആണെന്ന് പറയുന്ന ഏത് ശാഖ എടുത്തിട്ട് എന്ത് നിങ്ങൾ കണ്ടുപിടിച്ചാലും അതെല്ലാം ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നു. അത് പുറത്തെടുക്കുകയോ അത് അനാവരണം, അതിന്റെ രഹസ്യം, ആ രഹസ്യം പുറത്തു കൊണ്ടുവന്നു, അത് എല്ലാവർക്കും മനസ്സിലാകുന്ന രൂപത്തിലേക്ക് അത് ഒരു ഒരു ഫോർമുലയാക്കി അല്ലെങ്കിൽ മനസ്സിലാകുന്ന രൂപത്തിൽ നിങ്ങൾക്ക് അത് പറഞ്ഞു തരാൻ സാധിക്കുന്നു എന്ന ഒരു തലത്തിലേക്ക് അത് ഒന്നുമെന്ന് മാത്രമുള്ളൂ. അല്ല പുതുതായിട്ട് ഇവിടെ ആരും ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ അങ്ങനെ കണ്ടുപിടിക്കുന്ന ഒരാളെ സംബന്ധിച്ച്, ഒരു ശരിയായ ശാസ്ത്രജ്ഞനെ സംബന്ധിച്ചിടത്തോളം അയാൾ തിരിച്ചറിയുന്നത് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെയാണ്. കാരണം ഈ ശാസ്ത്രം എന്ന് പറയുന്ന ഈ അറിവ്, ഈ പ്രപഞ്ചത്തെപ്പറ്റിയുള്ള അതിന്റെ രഹസ്യങ്ങളെപ്പറ്റിയുള്ള ഈ അറിവ് എന്നുള്ളത് അത് അള്ളാഹുവിന്റെ നിയമങ്ങളാണ്, അള്ളാഹു സംവിധാനിച്ചതാണ്. അപ്പൊ അതുകൊണ്ട് അതിലൂടെ ഒരാൾ തിരിച്ചറിയുന്നത് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെയാണ്.
ഒരിക്കലും എന്തല്ല ശാസ്ത്രം മതത്തിനെതിരാവില്ല. കാരണം ഈ മതം സംവിധാനിച്ച പടച്ച റഹ്മാനായ പടച്ച തമ്പുരാനായ അള്ളാഹു സുബ്ഹാനഹു വതആല അവനിൽ നിന്നുള്ളതാണ് എന്ത് ഈ ശാസ്ത്രം എന്ന് പറയുന്ന ഈ പ്രാപഞ്ചിക രഹസ്യങ്ങളെ പറ്റിയുള്ള അറിവ്. അത് അള്ളാഹു സംവിധാനിച്ചതാണ്. അപ്പൊ ഒരിക്കലും അള്ളാഹുവിൽ നിന്നുള്ള ഈ മതം ആ മതത്തിന്റെ നിയമങ്ങളോ ഈ മതത്തിന്റെ കാര്യങ്ങളോ ഒരിക്കലും എന്താകൂല, ഈ പ്രപഞ്ചത്തിന്റെ നിയമങ്ങൾക്കെതിരായി വരില്ല. അങ്ങനെ ആരെങ്കിലും എതിരായി മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കിയോടുത്ത് സംഭവിച്ച പിഴവാണ്. ഒരു കാലത്ത് എന്താ പറഞ്ഞിരുന്നത്, ടോളമി മുതൽ കോപ്പർനിക്കസ് വരെ യേശുക്രിസ്തുവിന്റെ മുമ്പ് എന്ന് ഈസാ നബി അലൈഹി ഇസ്ലാമിന് മുമ്പ് 200 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച ടോളമി മുതൽ 1512 കോപ്പർനിക്കസ് വരെ എന്താ വിചാരിച്ചത്, ഭൂമിയാണ് ഈ പ്രപഞ്ചത്തിന്റെ സെൻട്രലിനാണ്, ബാക്കിയൊക്കെ അതിന് ചുറ്റും കറങ്ങാനാ വിചാരിച്ചത്. എന്നാൽ കോപ്പർനിക്കസും ഗലീലിയൊക്കെ എന്ത് പറഞ്ഞത്, അല്ല സൂര്യനാണ് സെന്റർ, സൂര്യനാണ് സെന്റർ, ഭൂമിയല്ല, സൂര്യന് ചുറ്റുമാണ് തിരിയുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ അവരാദ്യം പറഞ്ഞ ആളുകൾ എന്താണ്, അതവർ തെറ്റായി മനസ്സിലാക്കിയതാണ്. ഇപ്പൊ അത് ശരിയായി മനസ്സിലായി. അപ്പൊ ഞാൻ പറയുന്നത്, അപ്പൊ ഒരു കാലത്ത് ശാസ്ത്രം എന്തായിരുന്നു, ഒരു കാലത്ത് ശാസ്ത്രം ഭൂമിയാണ് സെന്റർ എന്നാ പറഞ്ഞിരുന്നത്. 200 BC ടോളമി മുതൽ 1512 AD കോപ്പർനിക്കസ് വരെ ഭൂമിയാണ് സെന്റർ എന്നാ പറഞ്ഞത്. അതിനുശേഷമാണ് കോപ്പർനിക്കസിലൂടെയും ഗലീലിയയിലെ ആളുകൾ എന്ത് പറയാൻ തുടങ്ങിയത്, അല്ല സൂര്യനാണ് സെൻട്രലിൽ വരുന്നത്, ഭൂമി ഗ്രഹങ്ങളൊക്കെ സൂര്യന് ചുറ്റുമാണ് കറങ്ങുന്നത്. അപ്പൊ ശാസ്ത്രം മാറി, അതിന്റെ അർത്ഥം എന്താ, ശാസ്ത്രത്തിന് തെറ്റി എന്നതാണോ, അല്ല മനുഷ്യന്റെ കണ്ടെത്തലുകൾ തെറ്റിയെന്നാണ്, അള്ളാഹു സംവിധാനിച്ചത് നമ്മൾ മനസ്സിലാക്കി കൊടുത്ത് തെറ്റി എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് എന്തെന്നാല്, ഈ ശാസ്ത്രം എന്ന് പറയുന്നത് ഒരിക്കലും ശാസ്ത്രജ്ഞന്മാർ ദൈവത്തിനെതിരാവില്ല. അതുകൊണ്ടാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ത് പറഞ്ഞത്, മതമില്ലാത്ത ശാസ്ത്രം അത് ദുർബലമാണെന്ന് പറഞ്ഞു. മതമില്ലാത്ത ശാസ്ത്രം അത് ദുർബലമാണ്, ശാസ്ത്രമില്ലാത്ത മതം എന്ന് പറയുന്നത് അത് അന്ധകാരമാണ്. അപ്പൊ ഒരിക്കലും ഒരു ശരിയായ ശാസ്ത്രജ്ഞൻ ദൈവവിരോധിയാവില്ല, ദൈവമില്ല എന്ന് പറയില്ല. ഇവിടെ ചില ശാസ്ത്രവാദികളുണ്ട്, അവിടെ മനസ്സിലാക്കണ്ട, ശാസ്ത്രജ്ഞന്മാരല്ല ശാസ്ത്രത്തിന്റെ ആളുകൾ എന്ന് അവകാശപ്പെടുന്ന ചില ആളുകൾ, അവരാണ് ദൈവമില്ല എന്ന് പറയാൻ വേണ്ടി ശാസ്ത്രത്തെ കൂട്ടുപിടിക്കുന്നത്. നിങ്ങൾ എപ്പോഴും നോക്കി, ശാസ്ത്രജ്ഞന്മാരൊക്കെ അവരെ പരീക്ഷണങ്ങൾ നടത്തുമ്പോഴും ഇപ്പൊ ഈ റോക്കറ്റ് വിടുമ്പോഴൊക്കെ നമ്മൾ പറഞ്ഞു വന്നത്, ഈ പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങൾ അത് അള്ളാഹു സംവിധാനിച്ച ആ അറിവ് മനുഷ്യൻ കണ്ടെത്തുകയും അത് അവന്റെ ബുദ്ധിയിലെ ചില ചിന്തകളുടെയും ചില തത്വങ്ങളുടെയും, നമ്മൾ ഫിലോസഫി എന്ന് പറയും, ചില തത്വങ്ങളുടെയും അടിസ്ഥാനത്തിൽ അത് വിശദീകരിച്ചുകൊണ്ട് ഉള്ള ഈ കണ്ടുപിടുത്തങ്ങൾക്കാണ് മനുഷ്യൻ ശാസ്ത്രം എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ നിഗമനങ്ങളായിരിക്കും, ആ നിഗമനങ്ങൾ പിന്നീട് തെറ്റാണെന്ന് പിന്നെ മനുഷ്യൻ തിരുത്തി പറയും. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ശാസ്ത്രവാദികളായ ചില ആളുകൾ, ഇപ്പോൾ കടന്നു വന്ന ഈ ആധുനിക കാലഘട്ടത്തിൽ കടന്നു വന്ന ദൈവത്തെ നിഷേധിക്കുന്ന, മതങ്ങളെ നിരാകരിക്കുന്ന സ്വതന്ത്ര ചിന്തകരും ലിബറലുകളുമായ നിരീശ്വരവാദികളായ ആളുകൾ, അവര് ദൈവത്തെ നിഷേധിക്കാൻ ശാസ്ത്രം അവരുടേതാക്കി തീർത്ത് അവരാണ് ശാസ്ത്രത്തിന്റെ ആളുകൾ, ഇതൊക്കെ ശാസ്ത്രവിരുദ്ധമാണ് മതം എന്ന് അങ്ങനൊരു വൈഭവം ഉണ്ടാക്കിയതാണ്. സത്യത്തിൽ ശാസ്ത്രം എന്നത് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പാണ്, ഈ പ്രപഞ്ചത്തിന്റെ നിയമങ്ങളും അതിന്റെ സൃഷ്ടി രഹസ്യങ്ങളുമാണ്. അതൊരിക്കലും എന്താവില്ല, സൃഷ്ടാവിന് എതിരായി വരില്ല. സൃഷ്ടാവിന്റെ നിയമങ്ങൾക്ക്, കാരണം രണ്ടും സൃഷ്ടാവിൽ നിന്നുള്ളതാണ്. കാരണം മനുഷ്യന് മതം വേണോ എന്ന് ചോദിച്ചാൽ
മതം വേണം. ശാസ്ത്രത്തിന് ഉത്തരം പറയാൻ പറ്റാത്ത കുറെ കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ട് ഇപ്പോൾ രാത്രിയായി, ഇത്ര സമയം കഴിഞ്ഞാൽ നേരം വെളുക്കും, ഇപ്പൊ ചന്ദ്രൻ ഇന്നലെ നീലക്കളർ ഉണ്ടായിരുന്നു, അതൊക്കെ ഉത്തരം ശാസ്ത്രം പറഞ്ഞു എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. അടുത്ത ചന്ദ്രഗ്രഹണം എപ്പോഴാണ്, നാളെ എത്ര മണിക്ക് സൂര്യൻ ഉദിക്കും, ഓരോ സ്ഥലത്തും എങ്ങനെയാണ് വരിക, എന്തുകൊണ്ടാണ് രാവും പകലും മാറി വരുന്നത്, ഇതൊക്കെ ശാസ്ത്രത്തിന് ഉത്തരമുണ്ട്. എന്നാൽ ശാസ്ത്രത്തിന് ഉത്തരം പറയാൻ പറ്റാത്ത കുറെ കാര്യങ്ങളുണ്ട്. ഞാൻ ആരാണ്, ഞാൻ എന്തിനാണ് ഈ ഭൂമിയിലേക്ക് വന്നത്, എന്റെ മരണത്തിന് ശേഷം ഞാൻ എന്താകും, മരണത്തിന് ശേഷം എനിക്കൊരു ജീവിതമുണ്ടോ, ഇതൊന്നും ശാസ്ത്രത്തിന് പറഞ്ഞുതരാൻ പറ്റൂല. ഞാൻ നല്ലവനാണോ, ഞാൻ ചീത്ത ആളാണോ, അല്ലെ, നമുക്കിപ്പോ ഒരു നല്ലൊരു ഒരു ബിരിയാണി കൊണ്ടുവന്നാൽ ആ ബിരിയാണി അല്ലെങ്കിൽ മന്തിയൊക്കെ അതിന്റെ കെമിസ്ട്രി നമുക്ക് പറയാം, അതിലെന്താണുള്ളത്, അത് തിന്നാൽ ഇത്ര കാലറി കിട്ടും, അതിലിത്ര കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, അതിലിത്ര കൊഴുപ്പുണ്ട്, അതിലിത്ര വിറ്റാമിൻ ഉണ്ട് എന്ന് പറഞ്ഞുതരാം. അതിന്റെ ബയോളജി ആണെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം, അതിന്റെ മൈക്രോബയോളജി, അതിൽ എത്ര ബാക്ടീരിയ ഉണ്ട്, അതിൽ നമ്മളെ മനുഷ്യന് ദ്രോഹം ഉണ്ടാക്കുന്ന ബാക്ടീരിയകൾ ഉണ്ടോ, ടൈഫോയിഡിന്റെ ബാക്ടീരിയ ഉണ്ടോ, മറ്റേ വയറിളക്കം ഉണ്ടാക്കുന്ന ബാക്ടീരിയ ആ ബിരിയാണിയിലുണ്ടോ, ആ തൈരിലുണ്ടോ എന്നൊക്കെ പറയാൻ നമ്മളെ ശാസ്ത്രത്തിന് പറ്റും. ഞാൻ ആ ബിരിയാണി ഉണ്ടല്ലോ, അത് ഹലാലാണോ ഹറാമാണോ എന്ന് പറയാൻ ശാസ്ത്രത്തിന് പറ്റൂല. അത് ഹറാമായ പൈസക്ക് വാങ്ങിയ ബിരിയാണിയാണോ, ആ ബിരിയാണി ഒന്ന് നോക്കിയിട്ട് പറയാൻ പറ്റൂല. അപ്പൊ ശാസ്ത്രത്തിന് പറയാൻ പറ്റാത്ത കുറെ കാര്യങ്ങളുണ്ട് അല്ലെ. മാതാപിതാക്കളെ ഞാൻ എന്റെ വാപ്പയെ എന്തിനു സംരക്ഷിക്കണം, എന്റെ വാപ്പയെ ഞാൻ എന്തിനു ബഹുമാനിക്കണം, മുതിർന്നവരെ ഞാൻ ആദരിക്കേണ്ടതുണ്ടോ, അത് ശാസ്ത്രത്തിന് പ്രസക്തമല്ലാത്ത ചോദ്യമാണ്. നിങ്ങളിപ്പോ മുതിർന്നവരെ ആദരിച്ചാൽ എന്താ ആദരിച്ചിട്ടില്ലെങ്കിൽ എന്ത്. അപ്പൊ മനുഷ്യന്റെ അടിസ്ഥാനപരമായ ചില ചോദ്യങ്ങളുണ്ട്, അതിനുത്തരം പറയാൻ ഈ പ്രപഞ്ചത്തിലെ ഈ ഗ്രാവിറ്റിന്റെ നിയമങ്ങൾക്കോ അല്ലെങ്കിൽ ഈ സമം എം സി സ്ക്വയർ എന്ന ഫോർമുലക്കോ കഴിയില്ല. അതുകൊണ്ടാണ് ഇവിടെ മതങ്ങൾ നിലനിൽക്കുന്നത്. നമ്മൾ എത്ര വലിയ ശാസ്ത്രം എത്ര പുരോഗമിച്ചാലും ഈ പറഞ്ഞ 2070 ആകുമ്പോഴത്തിന് ലോകത്തിലെ ഏറ്റവും വലിയ മതസമൂഹം മുസ്ലിങ്ങളായി മാറുമെന്ന് പറയപ്പെടും. ഇസ്ലാമിക്കാർ ഏറ്റവും എന്താണ് ഡോമിനന്റ് റിലീജിയനായി വരുമെന്ന് പറയുന്നു. എന്റെ ശാസ്ത്രം അങ്ങനെ കൂടി വരിപ്പോ ശാസ്ത്രവാദികൾ പറഞ്ഞനുസരിച്ച് ശാസ്ത്രത്തിന്റെ ബോധം അങ്ങനെ ആൾക്കാർക്ക് കൂടിക്കൂടി വരുന്നതിനനുസരിച്ച് ഇസ്ലാം പറ്റെടുത്ത് പോകാനുള്ള മാണ്ടിയത് അങ്ങനല്ലല്ലെന്ന് വരാൻ പോണം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അത്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ എന്തൊക്കെ പറഞ്ഞാലും മനുഷ്യന്റെ അടിസ്ഥാനപരമായ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ഈ ശാസ്ത്രത്തിന് സാധ്യമല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് റോക്കറ്റ് വിടുമ്പോൾ ഇതൊക്കെ കണ്ടുപിടിച്ച് ഇങ്ങനെയൊക്കെ റോക്കറ്റ് ഉണ്ടാക്കിയിട്ട് റോക്കറ്റ് വിടാൻ നേരത്തെ പോയി തേങ്ങ പൊട്ടിച്ചത് എന്തിനാണ്, എന്തിനാ തേങ്ങ പൊട്ടിച്ചത്. അവൻ ഉത്തരം കിട്ടാത്ത ചില ചോദ്യങ്ങളുണ്ട് മനുഷ്യന്, ചില പ്രയാസമുണ്ട്, ഫോർമുലന്റെ ഉള്ളിലില്ലാത്ത കുറെ പ്രശ്നങ്ങളുണ്ട് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ റെഡി ആയിട്ടാണ്, നമ്മളെ കണക്കനുസരിച്ച് ഒക്കെ റെഡി ആയിരുന്നു, പക്ഷേ പോയി കത്തിപ്പോന്നു. അവിടെ എത്തിയ സാധനം ചന്ദ്രയാൻ, ഇതിന് മുമ്പത്തെ ചന്ദ്രയാൻ എന്താ പറ്റി, അത് ലക്ഷ്യം കണ്ടില്ല. പക്ഷെ ഓരോ കാഴ്ചപ്പാടിലൊക്കെ കറക്റ്റ് ചെയ്തു, എന്നിട്ടും അത് ലക്ഷ്യം കണ്ടില്ല. എന്തേ സംഭവിച്ചത്, നമുക്കറിയാത്ത ചില മേഖലകളുണ്ട്, ചില ഏരിയകളുണ്ട്, എന്താ സംഭവിക്കുന്നത് നമുക്ക് മനസ്സിലാകുന്നില്ല അല്ലെ. എല്ലാം കറക്റ്റ് ആക്കിയിട്ട് നമ്മൾ ചില സർജറി ചെയ്യുമ്പോൾ, നമ്മൾ ചില പേഷ്യൻസിനെ കാണുമ്പോൾ, ചില അപകടങ്ങൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊരിക്കലും നടക്കൂലാണ്. കാരണം നമ്മളെ നിയമമനുസരിച്ച് എന്താണ് ഓന്റെ എല്ലാം പൊയ്ക്കണം. ഇനിയിപ്പോ മോന് കൈയും കാലും കാരാക്കിപ്പെട്ട് തളർന്ന് നട്ടലൊക്കെ പൊട്ടി എം ആർ ഐ കണ്ടാല് സ്പൈനൽ കോഡൊക്കെ ഏകദേശം മുറിഞ്ഞ മാതിരിയാണ്, ഒരു പ്രതീക്ഷയില്ല നമുക്ക് തോന്നും. പക്ഷേ സർജറി കഴിഞ്ഞ് ചിലപ്പോൾ എന്ത് ചെയ്യും, ചെറിയ കാലളക്കി തുടങ്ങും. അപ്പൊ അതെന്താണ്, അത് നമ്മൾ വിചാരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഒരു കുഴപ്പമില്ല, നമ്മള് നട്ടലിൽ ഇങ്ങനെ സർജറി ചെയ്ത് നോക്കുമ്പോ എന്താണ് സ്പൈനൽ കോഡിനൊന്നും ഒരു കേടുമില്ല, പുറത്തിങ്ങനൊക്കെ എന്റെ കവറിങ്ങിനും കൂടി ഒരു കേട് കാണാനല്ല, പക്ഷേ പത്തില്ലായിട്ട് ഇപ്പോഴും കാലര അനക്കൂല. അപ്പൊ നമുക്ക് ഉത്തരം കിട്ടാത്ത, പറയാൻ പറ്റാത്ത, മനസ്സിലാകാത്ത ചില ഏരിയകളുണ്ട്. അത് ഇത് ഈ സയൻസ് പഠിച്ചത് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടാണ് ശാസ്ത്രജ്ഞന്മാർ ദൈവവിശ്വാസികളായി മാറുന്നത്. പക്ഷെ ശാസ്ത്രവാദിക്കത് പറ്റില്ല, കാരണം മോൻ ഈ ശാസ്ത്രത്തെ കൂട്ടുപിടിച്ചത് പടച്ചമല്ല എന്ന് പറയാനാണ്. ശാസ്ത്രം കൊണ്ട് ഒരിക്കലും പടച്ചമല്ല എന്ന് പറയാൻ കഴിയില്ല. ഈ പ്രപഞ്ചത്തിലെ ഏതൊരു സൃഷ്ടി വൈഭവവും ഏതൊരു സൃഷ്ടിക്കും വിരൽ ചൂണ്ടുന്നത് ഒരു
അതിവിദഗ്ധനായ ഒരു സൃഷ്ടാവിലേക്കാണ്. അതിവിദഗ്ധനായ സൃഷ്ടാവിന്റെ അസ്തിത്വമാണ് ഈ പ്രപഞ്ചത്തിലെ ഓരോ കോണിലും നിങ്ങൾ ചിന്തിക്കാൻ തയ്യാറാണ് നിങ്ങളോട് വിളിച്ചു പറയുന്നത്. വിശുദ്ധ ഖുർആനിൽ ഇന്ന് രാവിലെ ഓതാൻ പറഞ്ഞ ആയത്തുണ്ട്, സൂറത്തു ആലു ഇംറാനിലെ അവസാനത്തെ പത്തായത്ത്, ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൽ നഹാർ ലആയാത്തിൽ ലിഉലിൽ അൽബാബ് അല്ലദീന യദ്കുറൂന അല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار അതാണ് ശരിയായ ഈ പ്രപഞ്ചത്തിലെ ഓരോ സൃഷ്ടിപ്പും ഇതിന്റെ ഓരോ സൃഷ്ടിപ്പിന്റെ വൈഭവവും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ആംഗിളാണ് പഠിച്ചോൻ പറഞ്ഞിരുന്നത്. ഇതൊക്കെ എന്തിനാണ് ആയത്തെ അവസാനിപ്പിക്കുന്ന നോക്കി പഠിച്ചോ. വിശുദ്ധ ഖുർആൻ നിങ്ങൾ എന്തൊരു സൃഷ്ടിപ്പിനെ പറ്റി അള്ളാഹു ഭയങ്കരമായി അതിനെ ചിന്തിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല കാര്യത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുമ്പോൾ അവിടെ രണ്ട് കാര്യം പഠിച്ചോ മിക്കവാറും സൂചിപ്പിക്കും. അങ്ങനെ എവിടെ ഏതായത്തിൽ നിൽക്കൊണ്ട് പഠിച്ചോളൊരു അത്ഭുതം നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങളോട് ചിന്തിക്കാൻ പറയണ്ടോ? അത് അവസാന ഒരു സ്ഥലത്ത് കൊണ്ടുപോയാണ് പഠിച്ചോ കൂട്ടിക്കെട്ടുക. ഈ ആയത്ത് നോക്കി നിങ്ങൾ ഇങ്ങനെ ഈ ഭൂമി ആകാശഭൂമികളും അതിന്റെ സൃഷ്ടിപ്പും ഈ രാവും പകലും മാറി വരുന്നതൊക്കെ ഇതിന്റെ ഇങ്ങനെയൊക്കെ നിങ്ങൾ നോക്കി അതൊക്കെ നിങ്ങൾക്ക് ആയത്തുണ്ട്, ചിന്തിക്കുന്ന ആളുകൾക്ക് വലിയ ദൃഷ്ടാന്തമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ അവസാനം എന്താണ്? റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ, മാ ഖലഖ്ത ഹാദാ ബാത്തില, ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചതല്ലട്ടോ. നിങ്ങൾ ആലോചിച്ചു, ഇവിടുന്ന് നമ്മളെ ഒരു മനുഷ്യ ശരീരത്തിലെ നിങ്ങൾ ഡി എൻ എ എന്ന് പറഞ്ഞ സാധനം ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാലേ ഡി എൻ എ കാണുള്ളൂ, ഡി എൻ എ കാണുള്ളൂ. ഒരു കോശത്തിന്റെ ഉള്ളിൽ 2 മീറ്റർ ഡി എൻ എ ഉണ്ട്, ഒറ്റ കോശത്തിനുള്ളിൽ. അങ്ങനത്തെ എത്ര ട്രില്യൺ കോടാനകോടി കോശങ്ങളാണ് ഒരു മനുഷ്യന്റെ ഉള്ളിലുണ്ട്. നിങ്ങൾ ഒരു എന്റെ ഈ ശരീരത്തിലുള്ള മുഴുവൻ ഡി എൻ എകൾ ഇങ്ങനെ കൂട്ടി കെട്ടി 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 ഇങ്ങനെ നീളത്തിലൂടെ വലിച്ചാല് ഇവിടുന്ന് സൂര്യനിലേക്കുള്ളതിനേക്കാൾ ദൂരത്തിലുള്ള ഡി എൻ എ ഒരാളുടെ ശരീരത്തിലുണ്ട് എന്നാണ്. ഒരാളുടെ ശരീരത്തിൽ, ഒരു മനുഷ്യന്റെ ശരീരത്തിലുള്ള ഡി എൻ എ ഓരോ കോശത്തും നിങ്ങൾ ഇങ്ങനെ പുറത്തെടുത്തിട്ട് അതിങ്ങനെ ഏച്ചുകൂട്ടി വെച്ചാൽ, അങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ ചുരുട്ടി ചുരുട്ടി വെച്ചേക്ക, അതിങ്ങനെ ഏച്ചുകൂട്ടി വെച്ചാൽ ഇവിടുന്ന് സൂര്യനിലേക്ക് എത്തുന്നതിനേക്കാൾ ദൂരണ്ട് എന്നാണ്. അത്ര നിങ്ങളുണ്ട് ഒരു മനുഷ്യന്റെ ഡി എൻ എ. റബ്ബന, ഞങ്ങൾ റബ്ബേ, മാ ഖലഖ്ത ഹാദാ ബാത്തില, അതൊന്നും വെറുതെ ഉണ്ടാക്കിയതല്ല. എന്നിട്ടോ പറച്ചോൻ പറയണം, സുബ്ഹാനക, അവനെത്ര പരിശുദ്ധനാണ്. സഹോദരങ്ങൾ, ഇന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പോയിന്റ്. ഫഖിനാ അദാബന്നാർ, ഞങ്ങളെ നരക ശിക്ഷയിൽ നിന്ന് നീ കാക്കണേതാണ്. നമ്മൾ ഈ സൂറത്തുൽ ഹജ്ജിൽ, സൂറത്തുൽ ഹജ്ജിന്റെ 5-ാമത്തെ ആയത്തുണ്ട്, യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, ഇൻ കുൻതും, നിങ്ങളാണെങ്കിൽ, ഫീ റൈബിൽ, സംശയത്തിലാണെങ്കിൽ, എന്ത് സംശയം? മിനൽ ബഅസ്, മരണത്തിന് ശേഷം വീണ്ടും എഴുന്നേൽപ്പിക്കും, ഇതേപോലെ കണ്ണേമായമുട്ടൊക്കെ ഇതേമാതിരി കണ്ട് കബറൊന്ന് നീച്ചു വരും എന്ന് സംശയമുണ്ടോ? ആ വരുന്നത് ഞാനല്ലാന്നുള്ള കാര്യം തോന്നുന്നുണ്ടോ? അത് ഞാനാവില്ല, വേറെ ഇതൊരു ഡ്യൂപ്പിന് ഉണ്ടാക്കി കൊണ്ടിരിക്കാരം, അത് ഞാനാവില്ല. അങ്ങനെ ആ ആളെ തീയിലിട്ടാല് അത് എനിക്ക് വേദനിക്കൂല നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? നിങ്ങളെ ഡ്യൂപ്പിനല്ല അവിടെ കൊണ്ടുവരാം, നിങ്ങളെ തന്നെ അവിടെ കൊണ്ടുവരാ. മരണത്തിന് ശേഷം വീണ്ടും എഴുന്നേൽപ്പിക്കും എന്നതിൽ അല്ലേ മനുഷ്യരെ നിങ്ങൾ സംശയത്തിലാണോ? നിങ്ങളെ നാം മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു, എന്നിട്ടോ സുമ്മമിൻ നുത്ഫത്തിൽ, പിന്നെ ബീജത്തിൽ നിന്ന് സൃഷ്ടിച്ചു, സുമ്മമിൻ അലഖത്തിൽ, പിന്നെ രക്തബിണ്ഡത്തിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചു, സുമ്മമിൻ മുഖ, പിന്നെ ഒരു മാംസബിണ്ഡത്തിൽ നിന്ന്, മുഖല്ലഖത്തിൽ, വഹൈലി മുഖല്ലഖത്തിൽ, രൂപമുള്ള, രൂപം നൽകപ്പെട്ടതും രൂപം നൽകപ്പെടാത്തതുമായ. ഇതൊക്കെ നോക്കി, ഇതൊന്നും അള്ളാഹുന്റെ റസൂലി ആയത്തെ എഴുതി കൊടുക്കുമ്പോൾ ഒരു ഭ്രൂണത്തിൽ കീറി മുറിച്ച് നോക്കിയിട്ട് പറഞ്ഞതല്ല. ഇത്രയും വ്യക്തമായി മനുഷ്യൻ നുത്ഫയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു എന്ന്, മനുഷ്യന് അലക്ക എന്നൊരു രൂപമുണ്ടായിരുന്നു എന്ന്, മനുഷ്യന് മുഖ എന്നൊരു രൂപമുണ്ടായിരുന്നു എന്ന്, അത് രൂപമുള്ളതും രൂപമില്ലാത്തതുമായ അവസ്ഥകളുണ്ടായിരുന്നു എന്ന് നിങ്ങൾക്ക് ഭ്രൂണെടുത്ത് നോക്കി, ആ ഭ്രൂണം ചെറിയ ആ അവസ്ഥയിൽ ചെറിയ ഘട്ടത്തിൽ അതൊരു മനുഷ്യന്റെ രൂപമല്ല, ഭ്രൂണത്തിന് ഒരട്ടയുടെ രൂപമായിരുന്നു, പിന്നെ അതിന് ഒരു ചെറിയ മനുഷ്യ കുട്ടിയുടെ രൂപമായി അത് മാറാണ്. അതാണ് രൂപമില്ലതും രൂപമുള്ളതും രൂപമില്ലാത്തതുമായ ആ ഘട്ടങ്ങളിലൂടെ
ഇന്ന് ഞാൻ സൃഷ്ടിച്ചു എന്നുള്ള ഓർമ്മപ്പെടുത്തുകയാണ്. ഇതൊക്കെ അള്ളാഹുന്റെ റസൂൽ പറയുമ്പം എംബ്രിയോളജിയിൽ ഇങ്ങനെ കുറെ സ്റ്റേജിലൂടെയാണ് മനുഷ്യൻ കടന്നുപോയത്. ബീജത്തിൽ നിന്ന് ലുത്ഫ എന്ന് പറഞ്ഞ ബീജത്തിന്റെ മിശ്രിതമാണ്, ആണിന്റെയും പെണ്ണിന്റെയും ബീജം കൂടിച്ചേർന്നതിനാണ് ലുത്ഫ എന്ന് പറയാ. ലുത്ഫ എന്ന് പറയാ നോക്കിയത് ആ ഇത് ആറാം നൂറ്റാണ്ടിൽ അള്ളാഹുന്റെ റസൂൽ പറയുമ്പോൾ അന്ന് ശാസ്ത്രത്തിന് അറിയില്ല ആണിന്റെയും ആണിന്റെയും പെണ്ണിന്റെയും ബീജം കൂടിയിട്ടാണ് മനുഷ്യനുണ്ടാകുന്നത് എന്ന് അന്ന് പോലും കൃത്യമായിട്ട് അറിയില്ലായിരുന്നു. 1400 ലീവൻ ഹോക്ക് എന്ന മനുഷ്യൻ മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചു. മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ച സന്ദർഭത്തിൽ പോലും മൈക്രോസ്കോപ്പിലൂടെ ഇങ്ങനെ ഭ്രൂണത്തെ നോക്കിയിട്ട് അന്ന് പോലും ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞ എന്താറിയോ, ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞത് ഭ്രൂണം ഇങ്ങനെ വലുതായിട്ട് ഈ മനുഷ്യന്റെ ഭ്രൂണത്തിന്റെ ഉള്ളില് ഒരു ചെറിയ കുട്ടി ഉണ്ട് എന്നാണ്. ഈ കുട്ടി ഗർഭാശയത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ ചോര കുടിച്ച് ഇങ്ങനെ ചീർത്ത് ചീർത്ത് വലുതാകുകയാണെന്നാണ്. അങ്ങനെ കുട്ടികളുണ്ടാകുന്നതാണ് വിചാരിച്ചത്. ഇത് ആണിന്റെ ബീജത്തിനുള്ളിൽ ചെറിയൊരു കുഞ്ഞിക്കുട്ടി ഉണ്ട്. ഈ കുഞ്ഞിക്കുട്ടി ഗർഭാശയത്തിൽ എത്തിയിട്ട് അവിടുത്തെ ചോര കുടിച്ച് വലുതാകുകയാണ്. അതുകൊണ്ടാണ് പിന്നെ മാസക്കൂടി ഉണ്ടാകാത്തത്. അങ്ങനെയാണ് മനുഷ്യൻ വിചാരിച്ചത് പെണ്ണിന് അണ്ടമുണ്ടെന്നോ അണ്ടവും ബീജവും കൂടിയിട്ടാണ് ഉണ്ടാകുന്നത് എന്ന് 1600 മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ച ആദ്യത്തെ മൈക്രോസ്കോപ്പിലൂടെ പോലും ബീജത്തെ നോക്കിയിട്ട് അങ്ങനെയാണ് ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞത്. ആ ബീജത്തിന്റെ തലന്റെ ഉള്ളിൽ ഒരു കുട്ടി കുത്തിരിക്കുന്നുണ്ട് എന്നാ പറഞ്ഞത്. അന്നുകൾ 6-ാം നൂറ്റാണ്ടിൽ അള്ളാഹുന്റെ റസൂൽ പറയാണ് ലുത്ഫയിൽ നിന്നാണ് ഉണ്ടായത്, മിശ്ര ആണിന്റെയും പെണ്ണിന്റെയും ബീജം കൂടിയതിൽ നിന്ന്. അപ്പൊ ഇത്രയും കൃത്യമായിട്ട് അള്ളാഹു ഈ ആയത്തുകളിലൂടെ അങ്ങനെ പറയണേ എന്തിനോ ആ ചോദ്യം തുടക്കം തന്നെ പറയണ്ടേ, നിങ്ങൾ പുനർജീവിപ്പിക്കപ്പെടും എന്നതിൽ നിങ്ങൾക്ക് സംശയമുണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് അതൊക്കെ പറയുന്നത്. എന്നിട്ട് ഈ അള്ളാഹു ഈ ലാസ്റ്റ് ഇത് കൺക്ലൂഡ് ചെയ്യേണ്ട ഈ ആയത്ത്. അപ്പൊ അത് സഹോദരങ്ങളെ നമ്മൾ ഇശാ നമസ്കാരത്തിന് ശേഷം അതിലേക്ക് വരാം. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾ ഈ കർമ്മങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ.
നമ്മൾ മനുഷ്യന്റെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട് സൂറത്തുൽ ഹജ്ജിലൂടെ അല്ലാഹു ചോദിക്കുന്ന ഒരു ചോദ്യം, യാ യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, ഇൻ കുന്തും ഫി റൈബിൻ മിനൽ ബഅസ്, മരണത്തിന് ശേഷം പുനർ എഴുന്നേൽപ്പിക്കപ്പെടുമെന്ന കാര്യത്തെപ്പറ്റി നിങ്ങൾ സംശയത്തിലാണെങ്കിൽ നിങ്ങൾ ആലോചിച്ചു നോക്കുക. ഫഇന്ന ഖലഖനാകും മിൻ തുറാബിൻ മിൻ നുത്ഫതിൻ സുമ്മ മിൻ അലഖതിൻ സുമ്മ മിൻ മുഖബത്തിൻ, മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ വിവിധ ഘട്ടങ്ങളെ അള്ളാഹുവിടെ ഓർമ്മപ്പെടുത്തുക. അപ്പൊ അത് 6-ാം നൂറ്റാണ്ടിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ നാവിലൂടെ ഈ വചനങ്ങൾ ഓതി കേൾപ്പിക്കുമ്പോൾ അന്നുണ്ടായിരുന്ന ഒരു ശാസ്ത്രബോധം, അന്ന് ഗ്രീക്കുകാരടുത്തും എന്ന് മറ്റു ആളുകളടുത്തൊക്കെ ഉണ്ടായിരുന്ന ഒരു ശാസ്ത്രീയമായ അറിവ് എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞു, മനുഷ്യ ബീജത്തിന്റെ, ആൺബീജത്തിന്റെ ഉള്ളിൽ ഒരു ചെറിയ കുട്ടിയുണ്ട്. ഹോമങ്കുലസ് എന്ന പേരുള്ള ഒരു ചെറിയ കുട്ടി മനുഷ്യന്റെ ആൺബീജത്തിന്റെ ഉള്ളിലുണ്ട്. അത് ഗർഭപാത്രത്തിൽ പ്രവേശിച്ചതിന് ശേഷം അവിടുന്ന് രക്തം കുടിച്ച് വലുതാകുകയാണ്. അങ്ങനെയാണ് കുട്ടി ഉണ്ടാകുന്നത്. എന്തിനേറെ ആദ്യം മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചിട്ട് പോലും ബീജത്തെ നിരീക്ഷിച്ച ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞത്, ആ മനുഷ്യ ബീജത്തിന്റെ വലിയ തലൻ, ചെറിയ ബാലുണ്ട് മനുഷ്യന്റെ ബീജം, ആ തലക്കുള്ളിലേക്ക് മൈക്രോസ്കോപ്പിലൂടെ നോക്കിയിട്ട് ആ ഹോമങ്കുലസാണ് ആ തലക്കുള്ളിൽ കിടക്കുന്നത് എന്ന് ശരിവെക്കുകയാണ് ആദ്യം ചെയ്തത്. പിന്നെ കുറെ കഴിഞ്ഞിട്ടാണ് അല്ല ആണും പെണ്ണും അണ്ടം ബീജവും കൂടി ചേർന്നിട്ടാണ് സിക്താണ്ടം ഉണ്ടാവുന്നത്, സൈഗോട്ട് ഉണ്ടാവുന്നത്. അങ്ങനെയാണ് പിന്നെ അത് 2 കോശം 4 കോശമായി, 4 കോശം 8 കോശമായി, 8 കോശം 16 കോശമായി, 32 കോശമായി. അങ്ങനെയാണ് ഒരു എംബ്രിയോ ഉണ്ടാവുന്നത്. അപ്പൊ ഇവിടെ ആ ഘട്ടങ്ങളൊക്കെ ഒരു ആർക്കും അറിയാവുന്ന ഒരു രൂപത്തിൽ, ഇത് കേട്ടാൽ ആർക്കും അന്ന് എംബ്രിയോളജി അറിയാത്തൊരു സാധാരണ കാട്ടറബിക്ക് പോലും മനസ്സിലാകുന്ന രൂപത്തിലാണ് അള്ളാഹു പറഞ്ഞത്. ഇന്ന് നമ്മളിതൊക്കെ പഠിച്ചൊരാൾക്ക് ഇത് കേൾക്കുമ്പോഴും എന്തില്ല, ഇത് കറക്റ്റാണ്. അതാണ് ഖുർആന്റെ പ്രത്യേകത. നമ്മൾ ഇങ്ങനെ ഖുർആന്റെ എല്ലണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇടങ്ങേറുണ്ടാക്കേണ്ട ആവശ്യമില്ല. ചില ആൾക്കാർ ഇതൊക്കെ സത്യമാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഖുർആനിൽ അതുണ്ട്, ഖുർആനിൽ ഇതുണ്ട്, എംബ്രിയോളജി ഉണ്ട്, എപ്പോഴാ അപ്പൊ ചന്ദ്രയാന്റെ മേലെ ഒരു വിള്ളൽ കണ്ട്, ചന്ദ്രന്റെ ഉപരിതലത്തിൽ എന്തൊരു വലിയ വിള്ളലുണ്ട് എന്ന് പറഞ്ഞപ്പോത്തിന് ആൾക്കാർ പോയിട്ട് അള്ളാഹുന്റെ റസൂൽ ചന്ദ്രനെ പിളർത്തിയപ്പോ രണ്ടാമത് കൂടിയപ്പോ ഉണ്ടായ പിളർത്തിയ വിള്ളലാണ് ആ പറഞ്ഞത്. ഇനിയിപ്പോ ചന്ദ്രയാൻ 5 പോയി കണ്ട് വിള്ളലില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയാ, അത് വാങ്ങി പറയും. അപ്പൊ ഇങ്ങനെയൊന്നും നമ്മൾ ദീനിനെ എന്താണ് ഇസ്ലാമിന്റെ കാര്യങ്ങൾ പറയാൻ വേണ്ടി ഇങ്ങനെ ശാസ്ത്രത്തെ ഇടങ്ങാറായിട്ട് കൂട്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ചന്ദ്രനെ പിളർത്തി എന്നത് അത് വഹീ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. അത് നമുക്ക് അള്ളാഹു ഹദീസിലൂടെ, അള്ളാഹുന്റെ റസൂൽ ഖുർആനിലൂടെ നമുക്ക് ബോധ്യപ്പെട്ട, നമുക്ക് മനസ്സിലാക്കി തന്ന കാര്യമാണ്. അതിപ്പോ ഇനി ചന്ദ്രയാൻ പോയിട്ട് അതിന്റെ മേലെ വിള്ളലുണ്ട് എന്ന് പറഞ്ഞിട്ടല്ല, അതിന്റെ ഫോട്ടോ എടുത്തിട്ട് ആ വിള്ളൽ കണ്ടിട്ടല്ല നമ്മൾ ചന്ദ്രൻ പിളർന്നു എന്ന് അംഗീകരിച്ചത്. അത് സഹാബത്തിന്റെ സത്യസാക്ഷ്യമാണ്. സഹാബത്ത് പറയണം, അള്ളാഹുന്റെ റസൂൽ ചന്ദ്രനെ പിളർത്തി, ചന്ദ്രന്റെ 2 കഷ്ണങ്ങളും ആകാശത്തിന്റെ 2 അറ്റങ്ങളും ഞങ്ങൾ നോക്കി കണ്ടു എന്നാണ്. ചന്ദ്രൻ എങ്ങനെയാണ് ഇങ്ങനെ ഇങ്ങനെ ആൾക്കാർ നോക്കിയിട്ട് ഇങ്ങനെ, അതിപ്പോ രോമത്തിന്റെ ചില ആൾക്കാർക്ക് കൺപുരിക ഇങ്ങനെ നീളം കൂടിയ കൺപുരിക ഉണ്ടായിരുന്നു സഹാബിയാക്കൊക്കെ, വയസ്സായ സഹാബി അബൂറക്കൊക്കെ. അപ്പൊ ഇങ്ങനെ പുരികത്തിലൂടെ നോക്കിയപ്പോൾ ചന്ദ്രൻ 2 കണ്ടത് ഇക്കാരം എന്ന് പറയാതിരിക്കാൻ വേണ്ടി സഹാബികളെ എന്താ പറഞ്ഞാലുകള്, ചന്ദ്രന്റെ 2 കഷ്ണങ്ങൾ ആകാശത്തിന്റെ 2 അറ്റങ്ങളിൽ ഞങ്ങൾ കണ്ടു എന്നാണ് അങ്ങനെ പിളർത്തി കാണിച്ചു കൊടുത്തത്. അത് വഹിയിലൂടെ നമുക്ക് ബോധ്യപ്പെട്ടാണ്, അത് ഹദീസിലൂടെ നമുക്കത് ബോധ്യം നമ്മളോട് പറയുന്നത്, നമ്മളത് അംഗീകരിച്ചു കഴിഞ്ഞത്. അപ്പൊ ചന്ദ്രയാൻ പോയി ഫോട്ടോ എടുത്ത് കഴിഞ്ഞ് അവിടെ പാട് കാണിച്ചു തരേണ്ട ആവശ്യമില്ല നമുക്ക് വിശ്വസിക്കാൻ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്. നമുക്ക് നമ്മൾ ഈ വഹിയുമെല്ലാം വിശ്വസിക്കുന്നത് ഇത് ശാസ്ത്രീയമായി തെളിയിച്ചത് കൊണ്ടല്ല. അപ്പൊ നേരത്തെ അതാണ് ഖുർആന്റെ പ്രത്യേകത തന്നെ, അതാണ് ആർക്കും അത് കോംപ്രഹെൻഡ് ചെയ്യാൻ പറ്റും. അത് അന്ന് ഇറങ്ങിയ ഒരു ശാസ്ത്ര വിജ്ഞാനവും അറിവില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ആയത്ത് ഓതിയാൽ അത് മനസ്സിലാവും. നിങ്ങൾ ഈ ആയത്ത് നോക്കി, ലുത്തുഫത്തായിരുന്നു, അലക്കത്തായിരുന്നു. അലക്ക എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു മാംസപിണ്ടം എന്നേ അർത്ഥമുള്ളൂ. ഒരു എന്താണ്
ഭ്രൂണം എന്ന് നമ്മൾ പറയും. ഒരു തൂങ്ങിക്കിടക്കുന്ന അലക്ക എന്ന് പറഞ്ഞ അറബിയിൽ തൂങ്ങിക്കിടക്കുന്ന അട്ട പോലെ തൂങ്ങിക്കിടക്കുന്നത്. അപ്പോ അത് അട്ടയാണ് എന്ന് നമ്മളിപ്പോ ഒരു അത് അട്ടയാണെന്ന് പറയുന്ന സഹോദരങ്ങളെ ഇന്ന് മൈക്രോസ്കോപ്പ് വെച്ച്, ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കുമ്പോൾ അട്ടയുടെ അതേ അടയാളം പോലെ അതേ ആകൃതിയിലേക്ക് കാണാൻ പറ്റും. നിങ്ങൾ എംബ്രിയോന്റെ ലീച്ച് മോഡലുള്ള എംബ്രിയോന്റെ ഒരു സ്റ്റേജില് കണ്ട അട്ട തന്നെയാണ് തോന്നുന്നു. അതിവിടെ അലക്കത്തെന്ന അറബി പദം എന്ന് പറയുമ്പോൾ തൂങ്ങിക്കിടക്കുന്നത് അട്ട, അതൊക്കെയാണ് അർത്ഥം. എംബ്രിയോ തൂങ്ങിക്കിടക്കുന്ന ഒരു സ്റ്റേജുണ്ട്. അത് കഴിഞ്ഞ് മുഴുക എന്ന് പറയുന്നത് മുഴുക എന്ന് പറഞ്ഞാൽ ചവച്ചരക്കപ്പെട്ടതെന്നാണ്. മാംസമുണ്ട് നമ്മൾ പറയലും, നിങ്ങൾ നമ്മൾ ബബിൾക്കം കടിച്ചുകൊണ്ട് ഇങ്ങനെ കടിച്ചിട്ട് ആ പല്ലിന്റെ അടയാളയും ഉണ്ടാവും. പല്ലിന്റെ ആണം ഇങ്ങനെ പല്ലിങ്ങനെ കുത്തി കുത്തി ചെറിയ കുട്ടികൾ കടിച്ചിട്ട് ബബിൾക്കം നോക്കിയാൽ മതി, ആ മുന്നിട്ട പല്ലിന്റെ ഇങ്ങനെ കുത്തുകുത്ത ബബിൾക്കത്തിന്റെ കഷ്ണത്തെ ഉണ്ടാവും ചവച്ചരച്ചത്. അതേപോലെ നിങ്ങൾ എംബ്രിയോന്റെ തീർത്തോക്കി എന്താ വെച്ചാൽ നട്ടലിങ്ങനെ ഡെവലപ്പ് ചെയ്യുന്ന ഈ ഒരു ചെറിയ ചെറിയ ബഡ്ഡുകളുണ്ട് നട്ടലുണ്ടാണ്, അതിങ്ങനെ ആ മൈക്രോസ്കോപ്പിൽ നോക്കിയാൽ നമുക്ക് ആ പല്ലിന്റെ അടയാളം പോലെ തോന്നും. അപ്പൊ ഇന്നും ആ ആയത്ത് നമ്മളിങ്ങനെ വെച്ച് നോക്കുമ്പോ അതേപോലെ തന്നെയാണ്. ഇപ്പോഴും ഇതൊന്നും അറിയാത്ത ഒരാൾക്ക് ആയത്ത് കേട്ടാലും അത് മനസ്സിലാവും, കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റും. അതാണ് അതാണ് ഖുർആന്റെ പ്രത്യേകത. അല്ലാതെ ഖുർആനിൽ നിങ്ങൾ അന്നത്തെ എംബ്രിയോളജി ഖുർആനിൽ പ്രവചിക്കുന്നവൻ എന്തുകൊണ്ടാണ് ഈ എംബ്രിയോളജി ഒക്കെ അന്നത് കണ്ടുപിടിച്ചുകൂടുന്നു ഇത്രയും കാലം? ഇപ്പൊ ഇവിടെ 1900 ഈ ഒരു കാലഘട്ടത്തിൽ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചതിന് ശേഷമാണ് ഇതൊക്കെ കണ്ടുപിടിച്ചത്. ഞങ്ങൾക്ക് അത് ആദ്യമാണ് പറഞ്ഞുകൂടെ നിങ്ങൾ ഈ മാപ്പിളർക്ക് എന്ന് ചോദിക്കും ആൾക്കാർ. അപ്പൊ അങ്ങനെ നമ്മളൊക്കെ ഖുർആനിലുണ്ട് ഖുർആനിലുണ്ട് എന്ന് പറയാൻ നിൽക്കണ്ട. നമ്മൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ എങ്ങനെ എന്തൊക്കെ കൂടെ കണ്ടുപിടുത്തങ്ങൾ നടത്തിയാലും അതൊക്കെ നമ്മൾ ഇന്നും ഖുർആൻ ഓതിയാൽ അത് വിരുദ്ധമാവില്ല, നമുക്ക് മനസ്സിലാവും. അത് ഏത് കാലത്തും അത് ആര് ഓതിയാലും അത് കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റും. അതൊരു വിരുദ്ധമായ ഒരു രൂപത്തിലേക്ക് ഒരിക്കലും അത് വരില്ല. ഇവിടെ നമുക്ക് ഇത്രയും സ്റ്റേജുകൾ ഉണ്ടാവും പറയാണ്. ഇത് മുഹല്ലക്കത്തിൽ മുഹല്ലക്കത്തിൽ രൂപപ്പെട്ടതും രൂപപ്പെടാത്തതുമായ ഘട്ടങ്ങൾ. അപ്പൊ അങ്ങനെ ഒരങ്ങനെ മനസ്സിലാക്കി ഇനി നമുക്ക് കൃത്യമായിട്ട് എംബ്രിയോ അങ്ങനെ എടുത്താൽ ഓരോ സ്റ്റേജ് എടുത്തു നോക്കിയാൽ അത് ഒരു മനുഷ്യ കുട്ടിയാകുന്ന ഒരു സ്റ്റേജിന് കുറച്ച് കഴിഞ്ഞിട്ടാണ് വരുന്നത്. ഒരു മനുഷ്യന്റെ രൂപം അതാണ് രൂപപ്പെടുത്തതും രൂപപ്പെടാത്തതുമായ ഘട്ടങ്ങൾ കഴിഞ്ഞു പോയി എന്നാണ്. ഒരു ചെറിയ കുഞ്ഞിക്കുട്ടിയൊക്കെ നമുക്ക് തോന്നണ്ടേ, ഒരു കുഞ്ഞിക്കുട്ടിയാകാൻ കുറെ സമയമെടുക്കും. അതിന്റെ മുമ്പത്തെ കുറെ ഘട്ടങ്ങളാണ് ഈ പറഞ്ഞത്, നുത്ഫയായിരുന്നു, അലക്കയായിരുന്നു, മുതലയായിരുന്നു എന്നൊക്കെ പറയുമ്പോ ഇതിന്റെ ഓരോ വാക്കിന്റെ അർത്ഥങ്ങൾ നിങ്ങൾ വിശദമായി അനുഭഗ്രഹിച്ചിട്ട് നിങ്ങൾ ഈ എംബ്രിയോളജി പഠിച്ചാലും അതേ സ്റ്റേജ് അതേ ഘട്ടങ്ങളാണ് കാണാൻ പറ്റുക. അതേ നമുക്ക് മനസ്സിലാക്കും മുതുക എന്ന് ഞാൻ പറഞ്ഞേ, ആ മുതുക എന്ന മാംസമുണ്ടെന്ന് പറയുമ്പോൾ ചവച്ചരക്കപ്പെട്ടതെന്നൊക്കെയാണ് ഡിക്ഷണറി ഇട്ടത്. അപ്പൊ ആ ചവച്ച പല്ലിന്റെ അടയാളം പോലത്തെ ഒരു രൂപം ഇങ്ങനെ കാണാൻ പറ്റും. അട്ടാണ് അട്ടന്റെ അതേ രൂപത്തിലുള്ള സ്റ്റേജ് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ നോക്കണേ അങ്ങനെ കാണാൻ പറ്റും. ഇതല്ല, ഇതൊന്നും അല്ലാത്ത നമ്മള് ഇതൊന്നും മനസ്സിലാകാത്ത ഒരാൾക്ക് ഇങ്ങനെ ഇത് കേട്ടാലും മനസ്സിലാകുന്ന രൂപത്തിൽ രൂപമുള്ളതും രൂപമില്ലാത്തതുമായ ഘട്ടങ്ങളിലൂടെ അള്ളാഹു നിങ്ങളെ കൊണ്ടുവന്നു. എന്നിട്ടോ എന്നിട്ട് കുറച്ച് കാലം കഴിഞ്ഞ് താമസിക്കുന്നില്ല, കുറച്ച് കാലം ആ ഗർഭപാത്രത്തിൽ ചില അവധി വരെ അള്ളാഹു നിങ്ങളെ താമസിപ്പിച്ചു. എന്നിട്ടോ ഇതാചരി മുസമ്മ ഒരു കൃത്യമായ അവധിക്ക് സുമ്മുരിച്ചും ടിഫിനൻ, പിന്നെ നിങ്ങൾ കുട്ടിയായി നിങ്ങൾ അവൻ പുറത്തേക്ക് കൊണ്ടുവന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കി ആ ഗർഭപാത്രത്തിന്റെ ഉള്ളിൽ എല്ലാ സംവിധാനങ്ങളുമായി ഓക്സിജൻ നമ്മൾ ശ്വസിക്കണില്ല. മാതാവിന്റെ കൊക്കിൽ കുടിയിലൂടെ മാതാവിന്റെ ശ്വാസകോശത്തിൽ നിന്ന് സ്വീകരിച്ച ഓക്സിജനാണ്, ആ മാതാവിന്റെ രക്തത്തിലുള്ള ഓക്സിജനാണ് പൊക്കിൽ കുടിയിലൂടെ നമ്മൾ സ്വീകരിച്ചത്. എന്നിട്ടോ ആ പ്രസവം എന്ന ഒരു പ്രതിഭാസം നടക്കുന്നതോടുകൂടി നിങ്ങൾ ആലോചിച്ച് നോക്കി ആ ഉള്ളിന്ന് പുറത്തേക്ക് വന്നേക്ക് നമ്മൾ കരയാണ്, അന്തരീക്ഷ വായുവിൽ ഓക്സിജൻ നമ്മൾ സ്വീകരിക്കണം. അതുവരെ നമ്മൾ മാതാവിന്റെ ഗർഭാശയത്തിൽ മാതാവിന്റെ രക്തത്തിൽ അലിഞ്ഞ ഓക്സിജനാണ് നമ്മൾ ഉപയോഗപ്പെടുത്തിയിരുന്നത്. അത് പുറത്തേക്ക് വന്നൊരു കരച്ചിലൂടുകൂടി നമ്മൾ അന്തരീക്ഷ വായു സ്വീകരിക്കാൻ തുടങ്ങണം. പെട്ടെന്ന് ആ അത്രയും പെട്ടെന്ന് ഒരു മാറ്റം നമുക്ക് അള്ളാഹു നമ്മളെ പുറത്തു കൊണ്ടുവന്നു. എന്നിട്ടോ സുമ്മ അശുദ്ധക്കും, അങ്ങനെ ചില ആളുകൾ എന്ത് ചെയ്യും ഒരു പൂർണ്ണ ശക്തി പ്രാപിക്കുന്നത് വരെ എന്ത് ചെയ്യും അള്ളാഹു ചിലപ്പം നിങ്ങളെ നാം വളർത്തും. എന്നിട്ടോ എന്നിട്ട് അള്ളാഹു പിന്നെ ആ നമ്മൾ വളരുന്ന ഘട്ടങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് നോക്കി ഒന്നും അറിയാതെയാണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നത്. മറ്റു പല ജീവികളും വരുന്നത് എങ്ങനെയാണ്, എല്ലാം അപ്പൊ ഏത് താറാവ് കൂട്ടിനെ പ്രസവിച്ചുകൊണ്ട് വള്ളത്തെ കൊണ്ടിട്ട് അത് നീന്തും. പക്ഷെ മനുഷ്യൻ നീന്തം പഠിച്ചാലേ നീന്തുള്ളൂ. ഇങ്ങനെ കുറെ സമയമെടുത്ത് വളരെ ഘട്ടങ്ങളിലൂടെയാണ്
ഒന്നും അറിയാതെ വെറും കരയാൻ മാത്രം അറിയുന്ന ഒരു ഘട്ടത്തിൽ നിന്ന് ഓരോ ഘട്ടങ്ങൾ നമുക്ക് കഴിഞ്ഞു പോയില്ലേ. നമ്മൾ മെല്ലെ മെല്ലെ കാല് എന്താണ് നടക്കാൻ തുടങ്ങി, ഓരോ മൈൽ സ്റ്റോൺസ്. ആ ഒരു കുട്ടിന്റെ അമ്മാക്കറിയാം അതിന്റെ വേവലാതി. ഒരു രണ്ട് രണ്ട് രണ്ടര മൂന്ന് മാസാകുമ്പോത്തിന് കുട്ടി ചിരിച്ചിട്ടില്ലെങ്കിൽ ടെൻഷനാണ്, കുട്ടി ചിരിച്ചിട്ടില്ലെങ്കിൽ ടെൻഷനാണ്. അപ്പുറത്ത് ഏട്ടന്റെ കുട്ടികളുണ്ടാവും, അനിയന്റെ കുട്ടികളുണ്ടാവും, അനിയത്തിന്റെ കുട്ടികളുണ്ടാവും, വേറെ അയൽവാസി ഉപദ്രവിച്ച കുട്ടികളെ താരതമ്യം ചെയ്യാണ്. ആ കുട്ടിലെ കൂട്ടി ഒരുമിച്ച് എന്നെ കൂടെ പ്രസംഗിച്ച ആ കുട്ടി അത് ചിരിക്കാൻ തുടങ്ങി. ഇത് ചിരിക്കാൻ തുടങ്ങിയിട്ടില്ല, ഇതിപ്പോഴും ചിരിച്ചിട്ടില്ല, ഇത് നടക്കുന്നത്, ഇത് ഇതിന്റെ കഴുത്തുറച്ചിട്ടില്ല, ഇത് ഇരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഓരോ ഘട്ടങ്ങൾ കഴുത്തുറക്കുന്നു. അപ്പൊ നമുക്ക് സന്തോഷമാണ്, കഴുത്തം ഉറക്കാന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു മൈൽ സ്റ്റോൺ ആണ്. എന്താണ് വളർച്ചക്കുറവില്ല, അല്ലെങ്കിൽ തലച്ചോറിന്റെ വളർച്ച പ്രശ്നങ്ങളില്ല എന്ന് ഏകദേശം ബോധ്യപ്പെടുകയാണ്. കഴുത്തുറക്കുന്നു, കുട്ടി ചിരിക്കുന്നു, ഇരിക്കുന്നു, നടക്കാൻ തുടങ്ങുന്നു. അങ്ങനെ ഓരോ ഘട്ടങ്ങളിലൂടെ നമ്മളിപ്പോ നമ്മളിപ്പോ കാറിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമുക്കറിയാം, നമ്മളെ വീടിപ്പോ മെയിൻ റോഡിൽ നിന്ന് ഇങ്ങനെ തിരിഞ്ഞ് ഹൈവേന്ന് തിരിഞ്ഞ് നമ്മളെ നമ്മളെ വീട്ടിലേക്കുള്ള റോഡിൽ കയറി പിന്നെ പോക്കറ്റ് റോഡ് കയറുമ്പോ നമ്മളെ വീട്ടിലേക്കാണ് പോകുന്നത് എന്ന് രണ്ടു വയസ്സായ നമ്മളെ കുട്ടി പറയാൻ തുടങ്ങാണ്. വീടെത്തി എന്ന് കുട്ടിക്ക് മനസ്സിലായി. ആ റോട്ടിൽ കയറിയപ്പോ കുട്ടി ചിരിക്കാൻ തുടങ്ങി. അപ്പൊ അതൊക്കെ തന്നെ വീട്ടിലേക്കുള്ള വഴി കുട്ടി. ഇതൊക്കെ ഓരോ ഘട്ടങ്ങളിലൂടെ നമ്മൾ സമ്പാദിച്ചതാണ്. ഇപ്പോഴും നമ്മളെ കുട്ടി പാമ്പേഴ്സ് കൊടുക്കാൻ ചോദിക്കും ചില ആൾക്കാരല്ലേ. ചിലർക്ക് ഇങ്ങനെ പാമ്പേഴ്സ് ഇട്ട് കൊടുക്കുമ്പോ എന്റെ കുട്ടിയൊക്കെ മൂത്രവെക്കൽ നിർത്തി, അപ്പൊ ഇനി നമുക്ക് ടെൻഷനായി നമ്മളെ കുട്ടി നിർത്താത്തത്. അങ്ങനെ ഒരു നമ്മൾ മൂത്രം എന്താണ് അറിയാതെ മൂത്രം പോകുന്ന ഒരു ഘട്ടത്തിൽ നിന്ന് നമ്മൾ മൂത്രത്തിന് കൺട്രോൾ വന്നു, പാമ്പേഴ്സ് ഒഴിവാക്കി, അങ്ങനെ നമ്മൾ നടക്കാൻ തുടങ്ങി. വീട്ടിലേക്കുള്ള വഴി തിരിച്ചറിഞ്ഞ് എവിടെ കൊണ്ടുപോയിട്ടാലും തിരിച്ച് വീട്ടിലേക്ക് എത്തുന്ന ഒരു സ്റ്റേജിലേക്ക് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി. ഇതൊക്കെ നമ്മുടെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നു വന്നതാണ്. എന്നിട്ട് അള്ളാഹു ഇവിടെ പറയാണ്, പിന്നെ നിങ്ങളിൽ ചില ആളുകൾ അവരുടെ അങ്ങേയറ്റത്തെ വാർദ്ധക്യത്തിലേക്ക് അവരെ മടക്കുന്നത്. ഇത് ഫുള്ളും ഇവിടെ തല കുത്തനെ പഠിച്ചോണ്ടേ. നിങ്ങൾ ആലോചിച്ചു, ഇന്നും പേഷ്യൻസ് വയസ്സായിട്ട് ഒപിയിലേക്ക് വരുമ്പോ ശരിക്കും നമ്മളിങ്ങനെ കാണാണ്, നമ്മൾ ഏതൊരു ഘട്ടത്തിലൂടെ വളർന്നു വന്നുവോ അതേപോലെ ഇവിടെ തല കുത്തനാകുന്നത്. ഒരു 80, 85, 90 വയസ്സാകും പിന്നെ അടുത്ത പ്രശ്നം എന്തറിയോ, നടക്കാൻ പറ്റുന്നില്ല. വടി വേണം, വടി വേണം, വടി ഉണ്ടായിട്ട് നടക്കാൻ പറ്റില്ല, ബാലൻസ് കിട്ടില്ല, വീഴാൻ പോവാണ്. രണ്ട് മൂന്നെട്ട് മൂന്ന് മൂക്കുമുറിയായി, തല പൊട്ടി, കൈ പൊട്ടി, ഇടക്കിടക്ക് വീഴാണ്. ബാപ്പാനപ്പ അങ്ങനെ പഴയ പോലെ അങ്ങനെ വിടുന്നില്ല, ഉപരി വീട് ബാലൻസിന്റെ പ്രശ്നമുണ്ട്. സഹോദരങ്ങളെ, ഏതൊരവസ്ഥയിൽ ബാലൻസ് ആയിട്ട് നമ്മൾ കിട്ടാതെ നടന്ന് പഠിച്ച് നമ്മൾ വീണോ അതേരവസ്ഥയിലേക്ക് ചില ആളുകൾ അള്ളാഹു മടക്കാണ്. വാർദ്ധക്യം കൊണ്ടാണ് നമ്മൾ പറയും, വാർദ്ധക്യ സഹജമായ പ്രശ്നമാണ്, നേരെ നടക്കാൻ പറ്റില്ല. പിന്നെ മൂത്രം അറിയാണ്ട് പോവാണ്, ചൂപിട്ടൊക്കെയാണ്, ഊരാൻ പറ്റുന്നില്ല, ഊരിക്കഴിഞ്ഞാൽ മൂത്രം പോവാണ്. ഇതന്നല്ലേ നമ്മള് നമുക്ക് മൂത്രത്തിന് കൺട്രോൾ ഇല്ലാത്തൊരവസ്ഥയിൽ നിന്ന് നമ്മൾ കൺട്രോളുള്ള ഒരവസ്ഥയിലേക്ക് വന്നു, എന്നിട്ട് വീണ്ടും തിരിച്ച അവസ്ഥയിലേക്ക് അള്ളാഹു മടക്കണം. ഇപ്പൊ വാപ്പന്റെ വാപ്പ പള്ളിക്ക് പോകല്ല, എന്റെ പോളി പള്ളിയേക്ക് പോന്നാ പിന്നെ വാപ്പാക്ക് വീട്ടിൽ വഴിയൊന്നും പയമാരിപ്പങ്ങട്ട് ഒരു ഓർമ്മക്കുറവാണ്. പയമാരി മെമ്മറി ക്ലിയർ അല്ല, അതുകൊണ്ട് മൂപ്പരെ പുറത്തേക്ക് വിടില്ല. വേറെ കുട്ടികളെ ഞാൻ നിർത്തിയേക്കാണ് ഫുൾ ടൈം വാപ്പാനെ നോക്കാൻ, പുറത്ത് കിറങ്ങി പോകുന്നുണ്ടോ നോക്കാം. സെക്യൂരിറ്റികളെ ചെക്ക, പെയ്ഡ് സെക്യൂരിറ്റികൾ പരിധി തന്നെ ഉണ്ടല്ലോ, ഓരോ പേരക്കുട്ടികൾക്ക് ഏൽപ്പിച്ചേക്കാം വാപ്പാനെ പുറത്തേക്ക് വിടാൻ. അപ്പൊ അതുകൊണ്ട് സഹോദരൻ ഇവർ അവസ്ഥയിലേക്ക് അള്ളാഹു തിരിച്ചു മടക്കല്. എന്നിട്ടോ എന്നിട്ട് അള്ളാഹു സുബാനോത്തലൊക്കെ നമ്മളെ ഓർമ്മിക്കണം, ഒന്നും അറിയാത്ത ഒരവസ്ഥയിലേക്ക്, അറിവുണ്ടായിരുന്നതിന് ശേഷം യാതൊന്നും അറിയാത്തൊരവസ്ഥയിലേക്ക് ചില ആളുകളെ അള്ളാഹു മടക്കും. ഞാൻ അത്ഭുതപ്പെട്ടു പോകാറുണ്ട്, ഷർട്ട് ഇടാൻ അറിയില്ല എന്ന് പറഞ്ഞു. വയസ്സായിട്ട് പറ്റുന്ന വയസ്സായിട്ട് മെമ്മറി പോയിട്ട് മെമ്മറി ലോസ് വന്നിട്ട് മെമ്മറി പോകുമ്പോൾ ചിലപ്പോൾ പുതിയ പുതിയ മെമ്മറിയാണ് ആദ്യം പോകുക, പിന്നെ പഴയ മെമ്മറിയൊക്കെ പോകും. പഴയ മെമ്മറി പോയാൽ പിന്നെ ഷർട്ട് ഇടാൻ വയ്ക്കൂല, കാരണം ഷർട്ട് ഇങ്ങനെ കൊടുത്താൽ ഇങ്ങനെ കുടിച്ചും തന്നു, എന്തപ്പോ കാട്ടേണ്ടി വരും കൈജി. നമുക്ക് പറയാം കൈ ഏത് നമുക്കറിയാം എങ്ങനെ ഏത് ഉറക്കത്തിൽ ഷർട്ട് തന്നെ നമുക്ക് ഇടാൻ അറിയില്ലേ, നമ്മളെ കണ്ണു വെട്ടിയത് സത്യം കൊടുക്കും. പക്ഷെ ഷർട്ട് ഇടാൻ പറ്റാതെ അതിന്റെ മെമ്മറി പോയി, കൈയാണ് ആദ്യം ഇടേണ്ടതല്ല, മൂപ്പരെ കുടിച്ചിങ്ങനെ നിൽക്കുക. ചില ആൾക്കാർ മെമ്മറി പോയാൽ അങ്ങനെയാണ്, എന്താണ് ഓർമ്മക്കുറവ്, ഒന്നും ഓർമ്മല്ല, പുതിയ കാര്യം പഴയ കാര്യങ്ങളൊന്നും ഓർമ്മല്ല. എന്താണ് കഥാലി ഇരുന്ന് സ്കെച്ച് ചെയ്യുന്ന ആളാ. ഇപ്പൊ എന്താ അറിയോ, ഇപ്പൊ അങ്ങനെ പോയി തെക്കുകീറ് കെട്ടിയിട്ട് ഒറ്റിരുത്ത കഥാലും ഉണ്ടായാലും മുഗ്ഗണ്. ഒരാൾ വന്നിട്ട് പറഞ്ഞ വാപ്പാന്റെ പത്ര അവസ്ഥ എന്ന് പറഞ്ഞാല് പള്ളിയൊക്കെ ഒന്നിട്ട് വിടില്ല, നിസ്കരിച്ചാൽ നിന്നാൽ തന്നെ നമ്മളൊപ്പം നിൽക്കണം. മൂപ്പര് എന്താ വെച്ചാൽ നിൽക്കും, കഥാല വെച്ചിരുന്ന മൂപ്പര് വിചാരം ഒറ്റിരുത്താണ് ചമ്പിത്തിന് മുമ്പ്. അതാ കഥാല വെച്ചിരുന്ന മെമ്മറി ഇല്ല മൂപ്പർക്ക്, ആ ഓർമ്മയൊന്നുമില്ല. അങ്ങനെ ആ ഒരു അവസ്ഥയിലേക്ക് സഹോദരങ്ങളെ ചില ആളുകൾ മടക്കപ്പെടുന്ന അല്ല പറയണം. ഇതൊക്കെ എന്തിനാണ്? ഇതൊക്കെ അള്ളാഹു നമ്മൾ ഓർമ്മിപ്പിക്കാണ് ഇവിടെ മനുഷ്യന്റെ. എന്തിന് നിങ്ങൾ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്ന് നിങ്ങൾക്ക് സംശയമുണ്ടോ?
അപ്പൊ അതാണ് സഹോദരങ്ങളെ, ഇവിടെ അള്ളാഹു ഈ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ മുഴുവൻ വിരൽച്ചൂണ്ടി ചിന്തിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എന്താണോ, ഈ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്ന് പറയാം. അതുകൊണ്ട് ഈ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട്. അത് ശാസ്ത്രത്തിന് പറയാൻ കഴിയില്ല, അത് ശാസ്ത്രത്തിന് പറയാൻ കഴിയില്ല. ഈ ജീവിതത്തിന്റെ നമ്മൾ എന്തിനിങ്ങോട്ട് വന്നു, നമ്മൾ എങ്ങോട്ട് പോകുന്നു, മരണത്തിന് ശേഷം എന്താണ് സംഭവിക്കുക, ഇത് പറയാൻ ഒരു ഫിസിക്സിന്റെ നിയമത്തിനും ഒരു കെമിസ്ട്രിയുടെ തത്വങ്ങൾക്കും സാധ്യമല്ല. അയൽവാസി പട്ടിണി കിടക്കുന്നുണ്ട്, നിങ്ങൾ കറി നീട്ടി, ഹലോ അബൂദറേ, ഇന്റെ കറി കുറച്ചുകൂടി നീട്ടിയിട്ട് അയൽവാസിക്ക് കൊടുക്കണം എന്ന് പറയാം. അതൊരു ശാസ്ത്ര പുസ്തകത്തിനും സാധ്യമല്ല. അതാണ് പ്രത്യേകത, അതാണ് മതനിയമങ്ങൾ എന്ന് പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇത് ഒരു ബീജ ആൺ ബീജവും പെൺബീജവും കൂടി ചേർന്നാൽ അതിൽ സിദ്ധാന്തമുണ്ടാവും, സൈഗോട്ടുണ്ടാവും, അതിൽ കുട്ടിയുണ്ടാകും. അത് ഇൻഫെർട്ടിലിറ്റിയിൽ അങ്ങനെ കുട്ടിനെ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ സഹോദരങ്ങളെ, അത് നിക്കാഹിലൂടെ വൈവാഹിക ബന്ധത്തിലൂടെ വന്ന ബീജവും അണ്ഡവുമാണെങ്കിലേ അത് ശരിയാവുകയുള്ളൂ, അപ്പോഴേ അത് ഹലാലാകുകയുള്ളൂ. ഒരു അന്യ പുരുഷന്റെ ബീജവും ഒരു അന്യ സ്ത്രീയുടെ അണ്ഡവും കൂട്ടിച്ചേർത്താലും എന്തുണ്ടാവും, കുട്ടിണ്ടാവും. അത് പ്രാപഞ്ചിക നിയമമാണ്. പക്ഷേ മതം ഇടപെടുന്നത് എവിടെയാണ്? അതാണ് മതനിയമങ്ങളുടെ പ്രസക്തി, അതാണ് അല്ലാഹുവിന്റെ ശരീഅത്തിന്റെ പ്രസക്തി. അതിനാണ് അമ്പിയാക്കന്മാര് വന്നത്, ഭർത്താവിന്റെ ബീജവും ഭാര്യയുടെ അണ്ഡവും മാത്രമേ എന്ത് ചെയ്യാമുള്ളൂ, യോജിപ്പിക്കാൻ പാടുള്ളൂ. പക്ഷെ അതല്ലാതെ യോജിപ്പിച്ചാൽ കുട്ടികളുണ്ടാവും, അതാണ് സയൻസ് എന്ന് പറഞ്ഞാല്, അതുണ്ടാവും. പക്ഷേ അത് ഹലാലല്ല എന്ന് പറയാൻ, അത് ഹറാമാണെന്ന് പറയാൻ, അതിന്റെ പേരിൽ നിങ്ങൾ നാല മരണത്തിന് ശേഷം ശിക്ഷിക്കപ്പെടുമെന്ന് പറയാൻ, അതിനാണ് മതം വന്നത്. അതാണ് മതനിയമത്തിന്റെ പ്രത്യേകത. അത് ബോധ്യപ്പെടുത്താനാണ് അള്ളാഹു ഈ പ്രാപഞ്ചിക സത്യങ്ങളിലേക്ക് അള്ളാഹു നിങ്ങളെ ക്ഷണിക്കുന്നത്. എന്നിട്ട് അള്ളാഹു പറയാണ്, അതെന്തുകൊണ്ടെന്നാൽ അള്ളാഹു തന്നെയാണ് സത്യമായിട്ടുള്ളവൻ. അള്ളാഹു അങ്ങനെ അവസാനിപ്പിക്കുന്നു, അള്ളാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്, അള്ളാഹു മരിച്ചവരെ ജീവിപ്പിക്കുന്നവനാണ്. തീർച്ചയായും അവൻ മരിച്ചവരെ ജീവിപ്പിക്കും. അതുകൊണ്ട് ഈ ജീവിതം ജനിച്ചു പോയി സഹോദരങ്ങളെ, അതുകൊണ്ട് ഈ ജീവിതത്തിൽ നിങ്ങൾ മറുപടി പറയേണ്ടി വരും. മരണം ഉറപ്പാണ്, എത്ര കാലം ജീവിച്ചോ അതിന് മറുപടി പറയേണ്ടി വരും. സൂറത്തുൽ മുഅ്മിനൂൻ ഇതേപോലെ അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. വലഖദ് ഖലഖന ലിൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ ثم جعلناه نطفة في قرار مكين ثم خلقنا النطفة علقة فخلقنا العلقة مضغة فخلقنا المضغة عظاما فكسونا العظام لحما ثم أنشأناه خلقا آخر فتبارك الله أحسن الخالقين. ഇത്ര മറ്റോടത്ത് പറഞ്ഞേക്കാൾ ഒന്നുകൂടി ഇഷാറാക്കിയത് അവിടെ പറയണേ, സൃഷ്ടിപ്പിന്റെ എല്ലാ ഘട്ടങ്ങളും കൃത്യമായിച്ച് പറയണേ. ആദ്യം എല്ലാം ഉണ്ടാണ്, പിന്നെ അതിന്റെ മേലെ മാംസം വന്ന് പൊതിയുന്നു. ഇതൊക്കെ എട്ടാമത്തെ ആഴ്ച എല്ലുണ്ടാവുന്നതും ഒമ്പതാമത്തെ ആഴ്ച മാംസം വരുന്നൊക്കെ സഹോദരങ്ങളെ ഇന്ന് എംബ്രിയോളജി കണ്ടുപിടിച്ചത്. ഇന്ന് ഈ ആയത്തിൽ നോക്കുമ്പോൾ നമുക്കൊരു ടെൻഷനുമില്ല, അങ്ങനെ ഓർഡറിൽ തന്നെയാണ് അള്ളാഹു പറയുന്നത്. എന്നിട്ടോ സുമ അൻഷഅനാഹു ഖൽഖൻ ആഖർ, ഒരു മറ്റൊരു സൃഷ്ടിയായി അള്ളാഹു അവനെ രൂപപ്പെടുത്തി. ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ, ഏറ്റവും നല്ല സൃഷ്ടികർത്താവായ അള്ളാഹു ഏറ്റവും അനുഗ്രഹപൂർണനായിരിക്കുന്നു. എന്നിട്ടോ എന്നിട്ട് അവിടെ പിന്നെ വിഷയത്തിലേക്ക് നിങ്ങൾ എന്തെയും, ഈ തീർച്ചയായും നിങ്ങൾ അതിനുശേഷം മരിക്കുന്നവരാകുന്നു. ഇങ്ങനെയൊക്കെ നിങ്ങൾ പറച്ച ഉണ്ടാക്കി നിങ്ങൾ കുട്ടിയായി ഇറങ്ങി പുറത്തിറങ്ങി ഒരാഴ്ച കഴിഞ്ഞാൽ നിങ്ങൾ മരിക്കുക തന്നെ ചെയ്യുന്നതോ. നിങ്ങൾ നാളെ ഖിയാമത്ത് നാളിൽ തീർച്ചയായും വീണ്ടും എഴുന്നേൽപ്പിക്കപ്പെടുന്നതാണ് എന്ന് അള്ളാഹു ആ വിഷയം നമ്മളെ ചിന്തിപ്പിച്ചുകൊണ്ട് നമ്മളോടൊപ്പം പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് അതാണ് ശാസ്ത്രവും മതവും തമ്മിലുള്ള ബന്ധം. അവിടെയാണ് ഈ ശാസ്ത്രത്തിലൂടെ നമ്മൾ ഈ സൃഷ്ടികർത്താവായ അള്ളാഹുവിനെ തിരിച്ചറിയാനുള്ളത്. ഈ പ്രപഞ്ചത്തിൽ ഒരു സൃഷ്ടികർത്താവുണ്ട്, ഇതിന്റെ സൃഷ്ടികർത്ത ഒരിക്കലും നിഷേധിക്കാൻ സാധ്യമല്ല. ദൈവമില്ല എന്ന് പറയാൻ എങ്ങനെയാണ് സഹോദരങ്ങളെ ശാസ്ത്രം കൂട്ടി നിൽക്കുക? അങ്ങനെ സയൻസിനൊരു പ്രിൻസിപ്പിൾ ഇല്ല. ഈ പ്രപഞ്ചത്തിൽ ഒരു സൃഷ്ടാവുണ്ട്, ഒന്നും വെറുതെ ഉണ്ടാവില്ല എന്നാണ് പറയണത്. ഒന്നും വെറുതെ ഉണ്ടാവില്ല, ഒരു സാധനം അങ്ങനെ വെറുതെ ഉണ്ടാവില്ല, സൃഷ്ടിക്കന്നെ വേണം. അതുപോലെ തന്നെ ഇവിടെ ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് മാറ്റർ മാറുന്നത്. പക്ഷെ ആദ്യത്തെ മാറ്റർ അത് എവിടുന്നുണ്ടായി,
അത് വെറുതെ ഉണ്ടാവില്ല, ഒന്നും വെറുതെ ഉണ്ടാവില്ല എന്നുള്ളതാണ് തത്വം. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഒരു സൃഷ്ടികർത്താവുണ്ട്. ആ സൃഷ്ടികർത്താവിന്, ആ സൃഷ്ടികർത്താവാണ് റബ്ബായ നിങ്ങളുടെയും എന്റെയും നിങ്ങളുടെയും റബ്ബായ അള്ളാഹു സുബ്ഹാനഹു വതആല. ആ അള്ളാഹുവിനെ നമ്മൾ അറിയാന്നുള്ളതാണ്. അള്ളാഹു ഈ രാവും പകലും ഈ ഭൂമിയും ആകാശങ്ങളും മനുഷ്യ ശരീരത്തിലെ തന്നെ അത്ഭുതങ്ങളും ഈ സൃഷ്ടിജാലങ്ങളിലേക്ക് മുഴുവൻ നിങ്ങൾ ചിന്തിച്ചുകൊണ്ട് ആ സൃഷ്ടാവിനെ നിങ്ങൾ തിരിച്ചറിയാന്നുള്ളതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ പ്രപഞ്ചത്തെ നോക്കിക്കാണാൻ ആവശ്യപ്പെടുന്നത്. തന്നിലേക്ക് തന്നെ നോക്കാൻ അള്ളാഹു ഓരോ ദൃഷ്ടാന്തങ്ങളെയും അള്ളാഹു നമ്മളോട് പറയുന്നത് ആ പ്രപഞ്ച സൃഷ്ടാവിനെ നമ്മൾ തിരിച്ചറിയാനാണ്, അടുത്തറിയാനാണ്, ആ പ്രപഞ്ച സൃഷ്ടാവിലേക്ക് ജനങ്ങൾ അടുപ്പിക്കാനാണ് അമ്പിയാക്കന്മാരെ അള്ളാഹു അവതരിപ്പിച്ചത്. അപ്പൊ ഇത് സത്യമാണ് എന്നതിന് സഹോദരങ്ങളെ നമുക്ക് ഇതിന്റെ ഒരു ശാസ്ത്രത്തിന്റെ ക്യാമറന്റെ ആവശ്യമില്ല, ഒരു ശാസ്ത്രത്തിന്റെ എന്താണ് ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് ആവശ്യമില്ല. ഇതൊന്ന് നമ്മള് ഇത് ഈ ഇത് ഈ മതം സത്യമാണ്, ഈ ദീന് സത്യമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടാൻ സഹോദരങ്ങളെ നമ്മൾ എന്തടിസ്ഥാനത്തിലാണ് ഇത് സത്യം വിശ്വസിക്കുന്നത്? എല്ലാം നമ്മൾ തെളിവ് കിട്ടി പരീക്ഷിച്ചറിഞ്ഞിട്ടാണ് നമ്മൾ വിശ്വസിക്കുന്നത് ആണോ? അപ്പൊ നമ്മളെ വാപ്പ എന്റെ വാപ്പ ഇന്ന ആളാണ് എന്ന് എന്റെ എസ് എസ് എൽ സി ബുക്കിൽ എഴുതിയിട്ടുണ്ട്, അതിന്റെ വാപ്പാന്റെ ഡി എൻ എ ടെസ്റ്റ് നടത്തിയിട്ട് എഴുതിയതാ ആണോ? അല്ല, അങ്ങനെ തെളിവുകൾ കൊണ്ട് ശാസ്ത്രീയമായി ചെയ്യുകയാണെങ്കിൽ എന്റെ വാപ്പാന്റെ ഡി എൻ എ ടെസ്റ്റ് എന്റെ ഡി എൻ എ ടെസ്റ്റ് നടത്തിയിട്ട് എന്റെ വാപ്പാന്റെ പേര് എഴുതാൻ പാടുള്ളൂ? എന്തടിസ്ഥാനത്തിലാണ് എന്റെ വാപ്പാന്റെ പേര് എഴുതി? എന്റെ ഉമ്മയുടെ സത്യസാക്ഷ്യമാണ്. എന്റെ ഉമ്മ പറഞ്ഞാണ് ചെറുപ്പത്തിൽ എന്നോടത് വാപ്പ വാപ്പ എന്ന് ഉമ്മ പറഞ്ഞു പഠിപ്പിച്ചതാണ്. എന്റെ ഉമ്മാന്റെ എന്റെ ഉമ്മാന്റെ വാക്കിൽ വിശ്വസിച്ചിട്ടാണ് ഞാൻ എന്റെ വാപ്പ എന്ന സത്യത്തെ അംഗീകരിച്ചത്. നമ്മളിപ്പോ ഈ എന്താണ് ഫിസിക്സിൽ നമ്മളൊരു നിയമം പഠിക്കുന്നത് നമ്മൾക്കൊക്കെ ബോധ്യപ്പെട്ടു, നിങ്ങൾ ഗ്രാവിറ്റി ജി എന്ന് പറഞ്ഞ സാധനം എന്താണെന്ന് നിങ്ങളൊക്കെ ബോധ്യപ്പെട്ടിട്ട് പഠിച്ചതാ. രണ്ട് ഹൈഡ്രജനും ഒരു ഓക്സിജനും കൂടിയതാണ് വെള്ളം എന്ന് ഞാൻ പരീക്ഷിച്ച് ബോധ്യപ്പെട്ടതാണ് ഞാൻ എച്ച് ടു എന്ന് പുസ്തകത്തിൽ എഴുതിച്ചിരുന്നത് അല്ല. അത് അങ്ങനെ ബോധ്യപ്പെട്ട ആളുകൾ എഴുതിയിട്ട് ഞാനത് സത്യമായി അംഗീകരിക്കണം, സാക്ഷ്യമാണ്. ഒരു കൊലപാതകം നടന്ന് കോടതിയിൽ പോയാൽ അവിടെ സ്വീകരിക്കുന്ന തെളിവ് എന്താണ്? ഒരാളുടെ സാക്ഷ്യം, അയാൾ പറയണേ ഞാൻ കണ്ടു എന്ന സാക്ഷ്യമാണ് അവിടെ അംഗീകരിക്കുക. തെളിവുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കൊലപാതകത്തിന് സാക്ഷിനെ ഹാജരാക്കലാണ് ഏറ്റവും വലിയ തെളിവ്. ഞാനത് കണ്ടു എന്ന് പറഞ്ഞാൽ അതിന്റെ അടിസ്ഥാനത്തിലാണ് വിധി വരിക. ഞാൻ ആ കൊലപാതകം നടക്കുന്നത് കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, അയാൾ പറഞ്ഞത് ശരിയാണെന്ന് കോടതി പരിശോധിച്ചിട്ട് ബോധ്യപ്പെട്ടാൽ അയാൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ശിക്ഷ തീരുമാനിക്കുക. അപ്പൊ അതുകൊണ്ട് നമ്മളെ മീൻ വാപ്പയാ, നമ്മുടെ വാപ്പയാരാണ് എന്ന് നമ്മൾ ഡി എൻ എ ടെസ്റ്റ് നടത്തിയിട്ടല്ല അത് അംഗീകരിച്ചത്. അത് സാക്ഷ്യമാണ്, എന്റെ ഉമ്മയുടെ സാക്ഷ്യമാണ്. ഉമ്മ പറഞ്ഞത് വാപ്പയാണ് വാപ്പയാണ് ചെറുപ്പത്തിലെ പറഞ്ഞു പഠിപ്പിച്ചത്. ആ ഉമ്മാനെ വിശ്വസിച്ചത് കൊണ്ടാണ് നമ്മൾ വാപ്പയെ അംഗീകരിക്കുന്നത്, സ്വീകരിക്കുന്നത്. അല്ലാതെ ഡി എൻ എ ടെസ്റ്റ് നടത്തി തെളിവ് ഹാജരാക്കിയിട്ടല്ല. അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ മതം സത്യമാണ് എന്ന് പറയാൻ എന്താണ് തെളിവുള്ളത്? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഞാൻ എന്തുകൊണ്ടാണ് മുസ്ലിമായത്? ഞാൻ എന്തുകൊണ്ടാണ് ഇതിൽ വിശ്വസിക്കുന്നത്? ഈ പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹു, അറബിയിൽ അള്ളാഹു എന്ന് പറയും, അത് അള്ളാഹു പ്രപഞ്ച സൃഷ്ടാവിന് അള്ളാഹു അള്ളാഹു തന്നെ ഇട്ടുന്ന പേരാണ്, വിളിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ട പേരാണ് അള്ളാഹു എന്നുള്ളത്. അതുകൊണ്ടാണ് അള്ളാഹു എന്ന് നമ്മൾ പറയുന്നത്. അള്ളാഹുവിന് അവൻ നിശ്ചയിച്ച പേരാണ് അള്ളാഹു എന്നുള്ളത്. ആ അള്ളാഹു അള്ളാഹുവിന്റെ മതമാണ് ഇസ്ലാം എന്നുള്ളതും ഈ പ്രപഞ്ച സൃഷ്ടാവായ അല്ലയോ ജനങ്ങളെ, റബ്ബക്കും നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെയാണ് ആരാധിക്കേണ്ടത്. അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും നിങ്ങളെയും നിങ്ങളുടെ മുമ്പുള്ളവരെയും സൃഷ്ടിച്ച ആ റബ്ബിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. അപ്പൊ സഹോദരങ്ങളെ, അതാണ് ഏറ്റവും വർഗീയതല്ലാത്ത വിശ്വാസം. നിങ്ങൾ ഏതെങ്കിലും കുലദൈവങ്ങളെ ആരാധിക്കണം എന്നല്ല, അന്നല്ല ഇസ്ലാം പറയുന്നത്. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെയാണ്, നിങ്ങളെയും നിങ്ങളുടെ മുമ്പുള്ള ആളുകളെയും സൃഷ്ടിച്ച ആ സൃഷ്ടാവിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത് എന്ന ഏറ്റവും വർഗീയതയില്ലാത്ത വിശ്വാസമാണ്, അതാണ് എന്റെ വിശ്വാസം. പിന്നെ മുഹമ്മദ് റസൂലുള്ളാഹ്, അതാണ് ചില ആൾക്കാർക്ക് പറ്റാത്തത്. ചില ആൾക്കാർക്ക് പറ്റാതായാലും വലിയ കുഴപ്പമില്ല. ഈ പ്രപഞ്ചത്തിൽ ഒരു സൃഷ്ടാവുണ്ട്, ആ സൃഷ്ടാവിനെ അംഗീകരിക്കാൻ എല്ലാവരും തയ്യാറാണ്. പക്ഷേ കെലിമന്റെ രണ്ടാമത്തെ ഭാഗമുണ്ട്, മുഹമ്മദ് മുഹമ്മദ് നബി അള്ളാഹുവിന്റെ റസൂലാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അത് അംഗീകരിക്കുമ്പോഴാണ് ഒരാൾ മുസ്ലിമാകുക. അള്ളാഹുവിൽ നിന്നുള്ളതാണ് ഇസ്ലാം. ആ ഇസ്ലാം എന്നത് ഓരോ കാലത്തും ഓരോ പ്രവാചകന്മാരെ അള്ളാഹു ഭൂമിയിലേക്ക് അയച്ചിട്ടുണ്ട്.
124,000 അമ്പിയാക്കന്മാർ വന്നിട്ടുണ്ട്. അതിൽ കുറെ മുർസലീങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ അവസാനത്തെ നബിയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബിയെ ഞാൻ പ്രവാചകനായിട്ട് അംഗീകരിക്കുന്നത്. അതെന്തുകൊണ്ടാണ് സഹോദരങ്ങളെ? അത് ചില ആളുകൾ കളിയാക്കുന്നുണ്ട്. ടെമ്പറലോ വ്യക്തിലെത്തിയുള്ള ആളായിരുന്നു, അങ്ങനെയുള്ള ആള് പലതും പറയും, അതാണ് ഖുർആൻ, അതാണ് ഹദീസ്, അങ്ങനെ പറയുന്നതാണ് അത്ര ഖുർആനും ഹദീസൊക്കെ. അതൊന്നും വഴിയല്ല, അത് അയാൾക്ക് അപസ്മാരം ഉണ്ടാവുമ്പോൾ പറയുന്നതാണ്. അങ്ങനെ അപസ്മാരമുള്ള ആൾക്കാർ പലതും കാണും, പലതും കേൾക്കുന്ന അത്രേ. ടെമ്പറൽ ലോബ് എന്നൊരു ലോബുണ്ട്, അവിടെ അപസ്മാരം ഉണ്ടായിക്കഴിഞ്ഞാൽ അങ്ങനെ കുറെ ലക്ഷണങ്ങൾ ഉണ്ടാവില്ല, പലതും കാണും, പലതും നമ്മളൊന്നും കാണാത്തത് കാണും അത്രേ. അങ്ങനെ മുഹമ്മദ് നബിക്ക് അതുണ്ടായിരുന്നു ചില ആൾക്കാർ പറഞ്ഞ് കളിയാക്കണം. എന്നാ ഓരോ പറയ, എത്ര ആൾക്കാർക്ക് ലോകത്ത് ടെമ്പറൽ ലോബ് എക്സിലുണ്ട്? മെഡിക്കൽ കോളേജിന്റെ ഒ പിയിൽ പോയി ഇന്നോളി എത്രമാനും ആൾക്കാർക്ക് ടെമ്പറൽ ലോബ് എക്സിലുണ്ട്. ഇവരെന്റെ ഒരു കിതാബ് നമ്മളിതുവരെ കണ്ടിട്ടില്ല, വലിയ ഇതൊരു കിതാബ്. ലോകത്ത് എത്രയെത്ര ആളുകൾ കഴിഞ്ഞു പോയി സഹോദരങ്ങളെ, ടെമ്പറൽ ലോബ് എക്സിലെത്തില്ലേ? അപസ്മാരങ്ങളെ എത്രയോ ജനങ്ങൾ മരിച്ചു പോയി ഇവിടെ. ഒരാളും എഴുതിയൊരു കിതാബൊന്നും ഇവിടെ കാണില്ലല്ലോ, ഓരോ വഴിയൊന്നും നമ്മളാരും കണ്ടിട്ടില്ലല്ലോ ഇത്രയും കാലം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞ സഹോദരങ്ങളെ, ഇവർ പറയുന്ന പോലെ ഒരാളാണെങ്കിൽ അങ്ങനെ ആർക്കും ആകാൻ പറ്റും നബി എന്നുണ്ടെങ്കിൽ സഹോദരങ്ങളെ, നിങ്ങൾ ഒരാളെ കാണിച്ചേരി എത്ര കാലം കഴിഞ്ഞു? 1400 വർഷം കഴിഞ്ഞു. ഇവിടെ മുഹമ്മദ് നബിന്റെ പോലത്തെ സ്വീകാര്യതയുള്ള, ജനഹൃദയങ്ങളിൽ അത്രയും സ്ഥാനമുള്ള അത്രയേറെ മനുഷ്യരെ സ്നേഹിക്കും. നിങ്ങൾ ആലോചിച്ചു, നമ്മൾ നബിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? എന്റെ ബാപ്പാനെ ഞാൻ സ്നേഹിക്കുന്നതിനേക്കാൾ, എന്റെ ഉമ്മാനെ ഞാൻ സ്നേഹിക്കുന്നതിനേക്കാൾ, എന്റെ മക്കളെ ഞാൻ സ്നേഹിക്കുന്നതിനേക്കാൾ ഞാൻ മുഹമ്മദ് നബിയെ സ്നേഹിക്കുന്നുണ്ട്. ഇത് എന്റെ മാത്രം അവസ്ഥയല്ല, മുഴുവൻ വിശ്വാസികളുടെയും അവസ്ഥയാണ്. മുഹമ്മദ് നബി എന്നൊരു വികാരമാണ്. നിങ്ങൾ ആരും കണ്ടിട്ടില്ല, നിങ്ങൾ ഒരു നോക്ക് പോലും കണ്ടിട്ടില്ല, ഒരു വോയിസ് ക്ലിപ്പ് പോലും നബിന്റെ നമ്മൾ കേട്ടിട്ടില്ല, ഒരു സങ്കല്പിക്കാൻ പോലും ഒരു രൂപം നമ്മുടെ മനസ്സിൽ നബിന്റെതില്ല. എന്നിട്ടും നിങ്ങൾക്ക് മറ്റെന്തിനേക്കാളും മുഹമ്മദ് നബിയെ സ്നേഹിക്കാൻ സാധിക്കുന്നു എന്ന് പറഞ്ഞാല് അതൊരു പ്രത്യേക വികാരമാണ്. അത് ടെമ്പറലോ എപ്പിലെപ്സിലുള്ള അപസ്മാരമുള്ള എത്ര ആളുകൾ കഴിഞ്ഞു പോയി, അങ്ങനത്തെ ഒരാളെന്ന് കാണിച്ചേരി മനസ്സിൽ ഒരാൾ കൊണ്ടുവരുന്നത് എപ്പിലെപ്സില്ല ഒരാളെ വെറുതെ തള്ളിയിട്ട് കാര്യം. ഇതൊന്നും ജനങ്ങൾ ചിന്തിക്കുന്ന ആളുകളൊക്കെ മനസ്സിലാവും, ഇതൊക്കെ അപസ്മാരാണ്, അപസ്മാരങ്ങളോട് പറയേണ്ടതും കാണുന്നതാണ്, മൂപ്പര് കണ്ടതും കേട്ടതൊക്കെ വെറുതെ അങ്ങനെ തള്ളാനേ പറ്റുള്ളൂ. ഒന്ന് ആലോചിച്ച് നിങ്ങൾ അങ്ങനെ ഒരു അപസ്മാരമുള്ള ഒരാൾ എഴുതി കിതാബ് കൊണ്ടി എത്രത്തെ അപസ്മാരം മെഡിക്കൽ ഓപ്പി പോയെ നോക്കി എത്രമാനം ആൾക്കാർ എപ്പിലോപ്സിലുള്ള ആൾക്കാർ കണ്ടിട്ടുണ്ട്. ഓരോ നിങ്ങൾ എഴുതി കിതാബ് എടുക്കാൻ പറയാം. അങ്ങനെ അപസ്മാരമുള്ള എഴുതിയതാണ് ഖുർആൻ എന്നുണ്ടെങ്കിൽ, ഓ കേട്ടതാണ് വഹി എന്നുണ്ടെങ്കിൽ, പ്രവാചകന്മാർക്കൊക്കെ അതാണ് ഞാൻ പറയണം. ഇതൊക്കെ വിശ്വസിക്കാൻ കുറെ ആൾക്കാർ ശാസ്ത്രം എന്ന് പറഞ്ഞാണ്ട്. സഹോദരങ്ങളെ, നിങ്ങളൊരു കാര്യം അറിയിച്ചോളൂ, ഓരോ കാലത്തും പ്രവാചകന്മാർ വന്നിട്ടുണ്ട്, പ്രവാചകന്മാർ വന്നിട്ടുണ്ട്, വഹിയുമായി വന്നിട്ടുണ്ട്. മുഹമ്മദ് നബി, മുഹമ്മദ് നബി നബിയാണ് എന്ന് വിശ്വസിക്കാൻ ഞാൻ പറയും, എനിക്കുള്ള വിശ്വാസം, ഞാൻ എനിക്ക് ബോധ്യപ്പെട്ട ചില സംഗതികളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി കിട്ടി, വഹി കിട്ടി, വഹി കിട്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വറച്ച് പനിച്ചു. ഖദീജ റളിയല്ലാഹു അൻഹ വറക്കത്ത് ബിൻ ഔഫിന്റെ വീട്ടിൽ കൊണ്ടുവന്നു. ആരാണ് വറക്കത്ത് ബിൻ? ഖദീജ ബീവിന്റെ കസിനാണ് ഈ വറക്കത്ത് ബിൻ ഔഫ്. അന്ന് 100, ഏകദേശം 100 മേലെ പ്രായമായ, അന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വയോധികനായ, ഏറ്റവും വയസ്സായ, എന്നാൽ ഏറ്റവും അറിവുള്ള ഒരു വ്യക്തിയാണ് അന്ന് വറക്കത്ത് ബിൻ ഔഫ്. അദ്ദേഹത്തിന്റെ വീട്ടിലാണ് നബിനെ കൊണ്ടുപോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സംഭവിച്ച കാര്യങ്ങൾ എന്തൊക്കെയെന്ന് ചോദിക്കണം. അങ്ങനെ നബി സംഭവിച്ച കാര്യം, ഇറാഖുവിൽ നടന്ന കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞെടുക്കുന്നത്. അപ്പൊ കേട്ടിട്ട് വറക്ക പറയണം, നിന്റെ അടുത്ത് വന്നത് മൂസാക്ക് വന്ന അതേ മാലാകയാണ്, ജിബ്രിയൽ, ഗബ്രിയൽ മൂസാക്ക് വന്ന അതേ മാലാകയാണ് ആ ഗുഹയിൽ വന്നത്. അതിന്റെ അർത്ഥം നീ പ്രവാചകനാകാൻ പോവുകയാണ്, നീ പ്രവാചകനാകാൻ പോവാണ്. അപ്പൊ വിശ്വാസം ഇങ്ങനെ ആകെ പേടിച്ച് വറച്ച് പുതപ്പൊക്കെട്ടാണ് കുത്തിരി കഞ്ചബി കൊണ്ടുവന്നിട്ട് ഇങ്ങനെ അവിടെ കുത്തിരിക്കണം. അവിടുന്ന് ഒരു കുൽക്കൂല, എന്നിട്ടോ കുറച്ചു കഴിഞ്ഞാൽ നിന്നെ ഈ സമൂഹം പുറത്താക്കുന്നു, നിന്നെ ഈ സമൂഹം പുറത്താക്കും. അപ്പൊ നബി പുറത്തിനുള്ളത് തരണം കൊണ്ടിച്ചു. എന്തേ കാരണം സഹോദരങ്ങളെ, ആ പറയുന്ന ഒരു സ്റ്റേജ് ഉണ്ട് വറക്ക. ആ പറയുന്നത് നിന്നെ ഈ സമൂഹം ഇവിടെ നിന്ന് പുറത്താക്കുമെന്ന് പറയുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. ആ സ്റ്റേജ് അതൊരിക്കലും നബിക്ക് ആലോചിക്കാൻ പറ്റില്ല. കാരണം എന്താ, അന്ന് നബി അവരുടെ കണ്ണിലുണ്ണിയാണ്, അൽഅമീനാണ്, മക്കാരെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തിയാണ് ആര്? മുഹമ്മദ് നബി. എല്ലാവർക്കും നബിനെ ഇഷ്ടമാണ്,
നബി അടുത്ത സത്യസന്ധനാണ്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നബിന്റെ അടുത്തേക്ക് വന്നിട്ട് ഒരു സുൽഹാക്കാൻ വേണ്ടി വരുന്ന സത്യസന്ധനായ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഇന്ന് ഇവര് പുറത്താക്കിയത്, നബി ചോദിക്കണേ ഇവരിന്നെ പുറത്താക്കിയത്, അതെ സത്യവുമായി വന്ന ഏത് പ്രവാചകന്മാരെയും നാട്ടുകാർ പുറത്താക്കിയുണ്ട്, നീയും പുറത്താക്കപ്പെടുന്നവർ. എന്നിട്ട് മൂപ്പര് പറഞ്ഞു, അന്ന് ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ നിന്റെ കൂടെ നിൽക്കുന്നവരെ കുറച്ച് ദിവസം കഴിഞ്ഞ ഒന്ന് കുറച്ച് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞൊക്കെ വറക്കം മരിക്കണം. അൽ മുഹമ്മദ് നബിക്ക് കിട്ടിയത് വഹിയാണെന്നും അത് ഗബ്രിയേൽ ജിബ്രീൽ മാലാഖയാണെന്നും നബിയാണെന്നും പറയാൻ വേണ്ടി മാത്രമാണ് വറക്കത്ത് മുന്നോഫൻ അള്ളാഹോട് ബാക്കിയാക്കി വെച്ചത്. എന്നിട്ട് വറക്കം മരിക്കണം. ഞാൻ പറഞ്ഞ സഹോദരങ്ങളെ, എന്നിട്ട് നബിക്ക് പനിച്ചു വിറക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു കള്ളപ്രവാചകനാണ് ഞാൻ നബിയാണെന്ന് നുണ പറയാൻ വേണ്ടി പോവുകയാണെങ്കിൽ ഇന്നെ ആരെങ്കിലും വന്ന് കൂട്ടി പിടിച്ചു വിറക്കേണ്ട ആവശ്യമുണ്ടോ? ചി പഞ്ചണ്ട ആവശ്യമുണ്ടോ? ചി പേടിച്ചേണ്ട ആവശ്യമുണ്ടോ? ധൈര്യം പറഞ്ഞാൽ പോലെ ഞാൻ നബിയാണെന്ന്, നബിയാണെന്ന് പറയാൻ നബിക്ക് പേടിണ്ടായത് കൊണ്ടാണ്, അവിടെ നടന്നതൊക്കെ സത്യമായതുകൊണ്ടാണ്. നോണയാണെങ്കിൽ നബിക്ക് പേടിച്ചേണ്ട ഒരു ആവശ്യമില്ല, നോണ പറയാത്ത പേടിച്ചണോ? ഞാൻ നബിയാണ് നാട്ടുകാരെ ചി ഭാഗ്യത്തിനാണ പോലെ ഇത് ഇവിടെ പേടിച്ച് ബറച്ച് പഞ്ച ആകട്ടെ നേറായിക്കണം. അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങൾ അവിടുന്ന് തുടങ്ങാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചക ജീവിതം. നിങ്ങൾ ആ ജീവിതം എടുത്ത് പഠിച്ചു നോക്കി, 23 കൊല്ലത്തെ സംഭവ ബഹുലമായ 23 വർഷത്തെ ജീവിതത്തിൽ ആ ജീവിതം പഠിച്ചാൽ അത് അല്ലാഹുവിന്റെ റസൂലാണ് എന്ന് നമുക്ക് ജീവിതം കൊണ്ട് ബോധ്യപ്പെടും. നിങ്ങൾ ആ പഠിക്കാൻ തയ്യാറാണ്? ആ നാമിൻ തുമ്പിലൂടെ അവതരിക്കപ്പെട്ട വഹ്യ്, ആ വഹ്യ് സഹോദരങ്ങളെ നമ്മൾ മൂന്നാമത്തെ ഖദ്സമിയ എന്ന് പറഞ്ഞ സൂറത്ത് നമ്മളോട് സൂറത്തുൽ മുജാദല. നിങ്ങൾ ആലോചിച്ചോക്കി, ഖദ്സമിഅല്ലാഹു ഖൗലല്ലദീ തുജാദിലുക ഫീ സൗജിഹാന്ന് ആയത്തിറങ്ങണ്. ആ ആയത്ത് കേട്ടിട്ട് ആയിഷ ബീവിക്ക് അത്ഭുതം. എന്താ കാരണം അറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിക്ക് ഒരു സ്ത്രീ വന്ന് ഒരു വിഷയം പറഞ്ഞ് തർക്കിക്കണം, തർക്കം നടത്തണം. അവരുടെ ഭർത്താവിന്റെ വിഷയത്തിൽ എന്തൊരു പ്രശ്നം ഉണ്ടായിട്ട് അതിന് വിധി കിട്ടാൻ വേണ്ടി നബിനോട് ഇങ്ങനെ തർക്കിക്കണം. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ കർട്ടന്റെ ബാക്കിൽ, ആ വിരിയുടെ ബാക്കിലാണ് നിൽക്കുന്നത്. അപ്പൊ അവിടെ ആരോ വന്നിട്ടുണ്ട്, ഒരു സ്ത്രീയാണ് വന്നതെന്ന് ശബ്ദം കൊണ്ട് മനസ്സിലായി. നബിനോട് തർക്കിക്കണമെന്ന് ഇടക്കിടക്ക് ഒച്ചത്തിൽ വർത്താനം പറയുന്നു. അപ്പൊ തർക്കിക്കണമെന്ന് മനസ്സിലായി, എന്താണ് പറയുന്നത് എന്ന് വ്യക്തമല്ല. കാരണം അത് കുറച്ച് ബാക്കിലാണ് ആയിഷ ബീവിയുള്ളത്, ആ കർട്ടന്റെ ബാക്കിലാണ് ആയിഷ ബീവിയുള്ളത്. അപ്പൊ ഒരു സ്ത്രീ എന്ന് എന്തോ ഒരു വിഷയത്തിൽ തർക്കം നടത്തുക എന്ന് മാത്രമേ ആർക്ക് മനസ്സിലായിട്ടുള്ളൂ? ആയിഷ ബീവിക്ക് മനസ്സിലായിട്ടുള്ളൂ. ആരാണ് വന്നതെന്ന് അറിയില്ല, എന്താണ് അവിടെ പ്രശ്നം എന്ന് അറിയില്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോ ആയത്തിറക്കുകയാണ്, തന്റെ ഭർത്താവിന്റെ വിഷയത്തിൽ താങ്കളോട് തർക്കിക്കുന്ന സ്ത്രീയുടെ വാക്ക് അള്ളാഹു കേട്ടിരിക്കുന്നു. ഒരു മറക്ക് പിന്നിലുള്ള ആയിഷ ബീവി കേൾക്കാത്ത കാര്യം ഏഴാകാശത്തിന്റെ മുകളിൽ അള്ളാഹു കേട്ടിട്ട് മറുപടി എത്തണം, വഴിയിറക്കണം. സഹോദരങ്ങളെ, ആ ആയത്ത് കേൾക്കുമ്പോൾ, ആ ആയത്ത് പഠിക്കുമ്പോൾ അത് അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്ന് വിശ്വസിക്കും. അതാണ് വിശ്വാസം എന്ന് പറയുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, എല്ലാവരും മുസ്ലിമാവും ഒരിക്കലും വിചാരിക്കണ്ട. നിങ്ങൾ എത്ര തന്നെ സത്യം വിളിച്ചു പറഞ്ഞാലും അതിനൊക്കെ പുച്ഛിക്കുന്ന, അതിനൊക്കെ കളിയാക്കുന്ന ആളുകൾ എക്കാലത്തുണ്ടാവും. കാരണം വിശ്വാസം എന്ന് പറഞ്ഞാല് അത് അള്ളാഹുവിന്റെ ഒരു തൗഫീഖാണ്. അതുകൊണ്ടാണ് ഈ വിശ്വാസം എന്ന് പറയുന്നത്. വിശ്വാസികൾ ആരാണ്? അല്ലദീനയുമിനൂനബില്ലാഹി, അവർ അദൃശ്യ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവരാണ്. ഞാൻ മതവിശ്വാസികളെ കാര്യം പറഞ്ഞു. മതവിശ്വാസം എന്ന് പറഞ്ഞാല് അത് വൈബിൽ വിശ്വസിക്കലാണ്. ഇതൊരു മൈക്കാണ്, ഇതൊരു ഐഫോൺ ആണ്, ഇത് എന്താണ് ഒരു ഫോൺ സ്റ്റാൻഡ് ആണ് എന്ന് പറയാൻ വേണ്ടി ഒരു നബി വരേണ്ട കാര്യമല്ല. അതെല്ലാവർക്കും മനസ്സിലാവും. അതിനിവിടെ അമ്പിയാക്കന്മാർ വന്നാണ്ട് പറഞ്ഞല്ല, ഇത് ഐഫോൺ ആണ്, ഇതൊരു കടിച്ച ആപ്പിളിന് അറിയാനുള്ളതൊക്കെ ഐഫോൺ ആണ് എന്ന് നബി വന്നിട്ട് പറഞ്ഞതിന്റെ ആവശ്യമല്ല. പ്രവാചകന്മാർ വരുന്നത് എന്തിനാണ്? വൈബിയായ കാര്യങ്ങൾ പഠിപ്പിക്കാനാണ്. ആ വൈബിയായ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവർക്കാണ് വിശ്വാസി എന്ന് പറയാ. അല്ലദീന യുഖ്മിനൂന ബിൽ ഗൈബി വയുഖീമൂന സ്സലാത്ത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. വിശുദ്ധ ഖുർആന്റെ തുടക്കമാണ് സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞിട്ട് സൂറത്തുൽ ബക്കറാണ് വരുന്നത്. ബക്കറിനെ പറ്റി പണ്ഡിതന്മാർ പറഞ്ഞെന്തല്ലോ, ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞ ഫാത്തിഹയിലെ സിറാത്തുൽ മുസ്തഖീമിന്റെ വിശദീകരണമാണ് സൂറത്തുൽ ബക്കറാണ്. കാരണം അവിടെ തുടക്കത്തിന് ആരാണ് വിശ്വാസികൾ, ആരാണ് മുനാഫിക്ക്, ആരാണ് കാഫിർ എന്നാണ് ആദ്യം തന്നെ പഠിപ്പിക്കുന്നത്. അതിൽ വിശ്വാസികളെ പറ്റി പരസ്യം പറഞ്ഞു തരാൻ യുഖ്മിനൂന ബിൽ ഗൈബ്, അദൃശ്യങ്ങളിൽ വിശ്വസിക്കുന്നവരാണ്.
നമ്മളൊന്നും പടച്ചവനെ കണ്ട് വിശ്വസിച്ചവരല്ല, മലക്കുകളെ കണ്ട് വിശ്വസിച്ചവരല്ല. വേദഗ്രന്ഥങ്ങൾ വന്നിരുന്നു, സബൂർ വന്നിരുന്നു, തൗറാത്ത് വന്നിരുന്നു, ഇഞ്ചീല് വന്നിരുന്നു എന്ന് നമ്മളത് കണ്ടിട്ട് വിശ്വസിച്ചവരല്ല. അത് ഇറങ്ങിയത് നമ്മൾ കണ്ടിട്ടില്ല. മുസാനബിന്റെ കാലം നമ്മൾ കണ്ടിട്ടില്ല. സഹോദരങ്ങളെ, അമ്പിയാക്കന്മാരിൽ നമ്മൾ വിശ്വസിക്കുന്നത്, മുസാനബിയിൽ നമ്മൾ വിശ്വസിക്കുന്നത്, നമ്മൾ ആ വടി കണ്ടിട്ടല്ല, വടിയിട്ടപ്പം പാമ്പായിന്റെ വീഡിയോ കണ്ടിട്ടല്ല നമ്മൾ മുസാനബിയിൽ വിശ്വസിക്കുന്നത്. അത് വൈബായ കാര്യമാണ്. ഈ ഈ പ്രപഞ്ചത്തിന് അവസാനമുണ്ട്, അന്ത്യനാളുണ്ട്, ഈ പ്രപഞ്ചം അവസാനിക്കും. അത് ഐഎസ്ആർക്കാരനും നാസക്കാരനും പറയേണ്ട ആവശ്യമില്ല. ഈ സൂര്യന്റെ ഹീലിയം തീർന്നിട്ട്, സൂര്യന്റെ ഹൈഡ്രജൻ തീർന്നിട്ട്, സൂര്യൻ കറുത്ത് ഈ ലോകത്ത് ജീവിതം അവസാനിക്കുന്ന ഒരു പോയിന്റ് വരാനുണ്ട് എന്ന് നാസക്കാരൻ പറയേണ്ട ആവശ്യമില്ല. അത് വൈബിയായ കാര്യം, അള്ളാഹു പഠിപ്പിച്ചതാണ്. ഈ പ്രപഞ്ചത്തിനൊരു അവസാനമുണ്ട്, യൗമുൽ ആഖിർ ഉണ്ട് എന്നുള്ളത്. പക്ഷെ എന്തുണ്ട്? അവിടെ ഒരു വിചാരണുണ്ട് എന്നുള്ളതാണ് എന്റെ പ്രത്യേകത. നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നുള്ളതാണ്. ഇങ്ങനെ വൈബിയായ കാര്യങ്ങൾ പഠിപ്പിക്കാനാണ് അമ്പിയാക്കന്മാർ വന്നത്. ആ അമ്പിയാക്കന്മാര് പറഞ്ഞിട്ട് കാര്യങ്ങൾ വിശ്വസിക്കുന്നവരാണ് വിശ്വാസം. അതുകൊണ്ട് നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ മുജ്സത്തും ഖുർആന്റെ അമാനുഷ്യതയും പറഞ്ഞ് അത് കേട്ട ആൾക്കാർ മുഴുവൻ മുസ്ലിമാവും നിങ്ങൾ വിചാരിക്കണ്ട. അതൊക്കെ ഒരു തൗഫീഖാണ്. വിശ്വാസം എന്ന് പറഞ്ഞത് അതൊരു അത് തൗഫീഖാണ്. അത് പടച്ചവന്റെ ഹിദായത്ത് കിട്ടുന്നതാണ്. പക്ഷേ സഹോദരങ്ങളെ, ഞാൻ എന്തുകൊണ്ട് മുസ്ലിമായി എന്ന് നമുക്കൊരു ഉറപ്പുമാണ്. ഇത് സത്യമാണ്. ഈ ദീന് അത് ഹക്കാണ്. ഈ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്, അത് സത്യമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടേണ്ടതിന് എന്തിന്? നമ്മൾ നന്നാകാൻ വേണ്ടിയിട്ട്. നമുക്കിത് പറയുമ്പം അതൊരു ഒരു യക്കീൻ കിട്ടണം. നമുക്ക് യക്കീനുണ്ടെങ്കിൽ ഇത് പറഞ്ഞെടുക്കുമ്പോൾ യക്കീൻ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ പ്രവാചകന്മാരിൽ അവസാനത്തെ പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരൊക്കെ എങ്ങനെയൊക്കെ പരിഹസിച്ചാലും ലോകത്തിലെ ഏറ്റവും കൂടുതൽ അനുയായികളുള്ള, ലോകത്ത് മറ്റൊരു നേതാവിനും സ്നേഹിക്കാത്ത രൂപത്തിൽ, മറ്റൊരു നേതാവിനെയും ഫോളോ ചെയ്യാത്ത രൂപത്തിൽ നമ്മൾ മുസ്ലിങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഫോളോ ചെയ്യുന്നുണ്ട്. ഞാൻ നിങ്ങൾ ഇവിടെ നമ്മുടെ മുഖത്ത് സമൃദ്ധമായ താടിയുണ്ട് സഹോദരങ്ങളെ. നമ്മുടെ വസ്ത്രം ബിരിയാണിക്ക് മുകളിലാണ്. നമ്മൾ വലത് കൈ വെച്ചാണ് ഈ പള്ളിയിലേക്ക് കയറിയത്. നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്, വെള്ളം കുടിക്കുന്നത് വലത് കൈകൊണ്ടാണ്. നമ്മൾ സംസാരിക്കുമ്പോൾ ചിരിക്കുന്നത് അത് അള്ളാഹുവിന്റെ റസൂൽ ചിരിച്ച് സംസാരിച്ചത് കൊണ്ടാണ്. അങ്ങനെ ഓരോന്നിനും നമ്മൾ അള്ളാഹുവിന്റെ റസൂലിനെ മാതൃകയാക്കുന്നു. നമ്മൾ എന്തുകൊണ്ട് ലോൺ എടുക്കുന്നില്ല? നമുക്ക് പല സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട്, പക്ഷേ നമ്മൾ ഹറാമായ മാർഗങ്ങൾ സ്വീകരിക്കാറില്ല. എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ റസൂൽ ഞങ്ങൾ അങ്ങനെയാണ് പഠിപ്പിച്ചത്, അതാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതേപോലെ ജീവിതത്തിൽ അന്യ നേതാവിനെ ഫോളോ ചെയ്യുന്ന ഒരു ഒരു ലക്ഷം അനുയായികളെങ്കിലുള്ള ഒരു നേതാവിനെ നിങ്ങൾ കാണിച്ചേരി. ഇങ്ങനെ ഫോളോ ചെയ്യാം. ഈ തത്വങ്ങളെയും പ്രിൻസിപ്പിളുകളെയും എല്ലാം അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട്, സ്നേഹിച്ചുകൊണ്ട് ഇങ്ങനെ നേതാവിനെ ഫോളോ ചെയ്യുന്ന ഒരു ലക്ഷം അനുയായികളെങ്കിലുമുള്ള ഒരു നേതാവിനെങ്കിലും നിങ്ങൾക്ക് കാണിച്ചേരി. അപ്പൊ ഈ ആറാം നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് എത്ര കാലായി, എത്ര മനുഷ്യന്മാരിവിടെ ജീവിച്ചു, ഒരാളെങ്കിൽ കാണിച്ചേരി. ഇല്ല, ചരിത്രത്തിൽ അങ്ങനെ ഒരാളുണ്ട് സഹോദരങ്ങളെ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് വഴിയാണ്. എന്തുകൊണ്ടാണ് നബിക്ക് അങ്ങനെ ഒരു മാറ്റം ഇവിടെ വരുത്താൻ സാധിച്ചത്? ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 23 വർഷത്തെ ജീവിതത്തിൽ നിന്ന് തുടങ്ങിയിട്ട് ഇന്ന് ലോകത്തിൽ 200 ബില്യണിലേക്ക് അടുക്കുന്ന മുസ്ലിം ജനസംഖ്യ, സഹോദരങ്ങളെ, ഈ ഒരു മാറ്റം ഇത്രയും ആളുകളെ, ഇത്രയും അനുയായികളെ ഉണ്ടാക്കാൻ സാധിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴിവ് കൊണ്ടല്ല, അല്ല, ഈ വിശുദ്ധ ഗ്രന്ഥം അണിയാകുന്ന വിശുദ്ധ ഖുർആൻ, ഹുവല്ലദി ബഅസഫിൽ ഉമ്മിയീന റസൂല മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹും അൽകിതാബ വൽഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫി ളലാലിൽ മുബീൻ. അള്ളാഹുവിന്റെ റസൂലിന്റെ എഴുത്തും വായനയും അറിയില്ല എന്നത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഹുവല്ലദി ബഅസഫിൽ ഉമ്മിയീന റസൂല മിൻഹും, എഴുത്തും വായനയും അറിയാത്ത ആ പ്രവാചകനെയാണ് അള്ളാഹു തെരഞ്ഞെടുത്തത്.